ഇത്തരമൊരു പ്രോഗ്രാം ബൈബിൾ ആൻഡ് സൈറ്റ്സ് സംഘടിപ്പിക്കുവാനുള്ള കാരണം ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഭാരത നവോത്ഥാനത്തിൽ അവരുടെ പങ്ക് അത് പലപ്പോഴും വിസ്മരിപ്പിക്കപ്പെടുന്നു വിസ്മരിപ്പിക്കുന്നു അതിനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള കാര്യങ്ങൾ ചിലത് ചെയ്യുന്നു നിരീശ്വരവാദികൾ ക്രിസ്ത്യൻ മിഷണറിമാരെ അവരെ അപമാനിക്കുന്നു പ്രത്യേകിച്ച് മദർ തെരേസയെ പോലുള്ള ആളുകൾ ഭാരതത്തിൽ വന്ന് അവർ നൽകിയ സംഭാവനകളെ തിരസ്കരിക്കുകയും തള്ളിക്കളയുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്നതും അവർ ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകളും അത് കേവലം മതപ്രചരണമല്ലായിരുന്നു മനുഷ്യ സേവനം കൂടിയായിരുന്നു അവർ സുവിശേഷം അറിയിച്ചു അത് സത്യം സുവിശേഷം അറിയിക്കാൻ നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നു സുവിശേഷം അറിയിച്ചത് കൂടാതെ സുവിശേഷ പ്രചരണാർത്ഥം ഇന്ത്യയുടെ സാഹിത്യത്തിനും ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിനും അത്തരത്തിലുള്ള എല്ലാ പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾക്കും മിഷണറിമാർ സംഭാവന നൽകി അത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഞാൻ ഇന്നിങ്ങനെ പല കാര്യങ്ങളും പഠിച്ചു പോയപ്പോൾ എന്നെ പല കാര്യങ്ങളും അത്ഭുതപ്പെടുത്തി അറിയാത്ത നമ്മൾ അറിയാത്ത മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും മിഷണറിമാർ ഇവിടെ വന്ന് ചെയ്തിട്ടുണ്ട് അത് ബോധപൂർവമായിട്ട് തള്ളിക്കളയാൻ ബോധപൂർവമായിട്ട് തിരസ്കരിക്കാൻ പലരും ശ്രമിക്കുന്നു അതിനെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ചരിത്രം അതിൻ്റെ ശരിയായ രീതിയിൽ എന്ത് ചെയ്യുക പഠിക്കുക ഞാൻ ഒന്ന് രണ്ട് പോയിന്റ് ആയിട്ടാണ് അത് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്നു ഇന്ത്യയുടെ ഭാഷയ്ക്ക് ഭാരതത്തിലെ ഭാഷകൾക്ക് ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയ സംഭാവന എന്താണ് നിരീശ്വരവാദികൾ പലപ്പോഴും ദൈവവിശ്വാസികളെ കളിയാക്കുന്നു യഥാർത്ഥ ബോധമില്ലാത്തവരാണെന്ന് പറയുന്നു സ്വപ്നാടനത്തിലാണെന്ന് പറയുന്നു പക്ഷെ നിരീശ്വരവാദികൾ ഈ ലോകത്തിന് നൽകിയ സംഭാവന എന്താണ് അത്തരമൊരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ പലപ്പോഴും ഇവർക്ക് ഉത്തരവില്ല യുക്തിവാദികളുടെ കാണപ്പെട്ട ദൈവങ്ങളോട് നമ്മൾ സംവാദം നടത്തുവാൻ വേണ്ടി പലപ്പോഴും പല രീതിയിലും ബന്ധപ്പെട്ടു പലരും അവരെ കൊണ്ടുവരാന്ന് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ എത്രമാത്രം അതിനെല്ലാം വിലയിരുത്തുന്നുണ്ട് എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ഭാരതത്തിൽ ക്രൈസ്തവ മിഷണറിമാർ നൽകിയ സംഭാവനകൾ ഏറ്റവും മികച്ചതാണ് ഏറ്റവും ഉറപ്പുള്ളതാണ് ഏറ്റവും ശക്തമാണ് നിലനിൽക്കുന്നതാണ് ചില കാര്യങ്ങൾ ഞാൻ പറയാം ഈ വിഷയത്തെക്കുറിച്ച് വളരെ നന്നായി പഠിച്ചിട്ടുള്ള ഡോക്ടർ ബാബു കെ വർഗീസിന്റെ There Be India, Impact of the Bible on Nation Building എന്ന ബാബു വർഗീസിന്റെ പുസ്തകം അദ്ദേഹം ഈ വിഷയങ്ങൾ പത്രപ്രവർത്തകനും ഈ വിഷയങ്ങൾ നന്നായി പഠിച്ച ചരിത്രകാരനുമാണ് തന്റെ പുസ്തകം നിങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു മലയാളത്തിൽ ആ പുസ്തകമുണ്ട് ആധുനിക ഭാരതം ബൈബിളിന്റെ സൃഷ്ടി എന്നുള്ളതാണ് ആ പുസ്തകത്തിന്റെ പേര് അതിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഡോക്ടർ വിശാൽ മംഗലവാടി അദ്ദേഹം ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ആണ് ഇത്തരം വിഷയങ്ങൾ നന്നായി പഠിച്ചിട്ടുള്ള ആളാണ് ഇവരെല്ലാം എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളൊക്കെയാണ് ഞാൻ ഇത്തരം പഠനങ്ങൾക്കായിട്ട് ഉപയോഗിച്ചത് അതുകൂടാതെ ഭാരതത്തിലെ കേരളത്തിലെ ചരിത്രകാരന്മാർ അവരുടെയൊക്കെ പുസ്തകങ്ങൾ ഈ വിഷയത്തെ സംബന്ധമായി നിരന്തരമായി വായിച്ചുകൊണ്ടിരുന്നു പല റൂമുകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തി IBTയിൽ നടത്തി ബൈബിൾ ആൻസേഴ്സിൽ നടത്തി അതിന്റെ തുടർച്ചയെന്നോണമാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് ഇന്ത്യയിലെ ഭാഷകളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ മികച്ചതാണ് അസാമിയാണ് ആസാമിൽ സംസാരിക്കുന്ന ഭാഷ എന്നാൽ 1836 ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരിക്കലും
കുറിച്ചാണ് ചിന്തിക്കാറുള്ളത്. എന്നാൽ ഇത് രണ്ടും രണ്ടായിരുന്നു. അവരിവിടെ പണം മുടക്കാനോ ഇവിടെ വിദ്യാഭ്യാസം കൊടുക്കാനോ തയ്യാറായിരുന്നില്ല. കാരണം അങ്ങനെ ചെയ്താൽ അവരുടെ ആധിപത്യം ഇവിടെ നഷ്ടപ്പെടുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിച്ചില്ല. 1836 ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അസാമിയ ഭാഷയെ നീതിന്യായ കോടതിയിൽ നിന്നും സ്കൂളുകളിൽ നിന്നൊക്കെ പുറത്താക്കി. എന്നാൽ അതേ വർഷം തന്നെ നദാൻ ബ്രൗൺ എന്നും ഒളീവർ ഖട്ടർ എന്നും പേരുള്ള രണ്ട് ക്രൈസ്തവ മിഷണറിമാർ അസാമിൽ എത്തിച്ചേർന്നു. പിന്നീട് മിൽസ് ബ്രോൺസ്റ്റണും സൈറസ് ബേക്കറും എന്നുപേരുള്ള മിഷണറിമാർ അവരുടെ ഒപ്പം ചേർന്നു. ബ്രൗണും ഖട്ടർ ഒരു പ്രിന്റിംഗ് മെഷീനും ഒപ്പം കൊണ്ടുവന്നു. 3 മാസത്തിനുള്ളിൽ, വെറും 3 മാസത്തിനുള്ളിൽ അവർ എന്ത് ചെയ്തു, സ്കൂളുകൾക്കായുള്ള ആദ്യത്തെ അസാമീസ് പ്രാഥമിക പാഠം അടിച്ചിറക്കി. അതിനു മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ 1813 സെറാംപൂർ മിഷനിലെ വില്യം ഗെറിയും ജോഷുവ മാർഷ്മാനും അസാമീസ് ഭാഷയിൽ ആദ്യത്തെ അച്ചടി പുസ്തകമായി സമ്പൂർണ്ണ ബൈബിൾ ഇറക്കിയിരുന്നു. എന്നാൽ സ്കൂളുകളിൽ നിന്ന്, നീതിന്യായ കോടതികളിൽ നിന്നൊക്കെ അസാമീസ് ഭാഷ പുറത്താക്കിയത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പുറത്താക്കി. ക്രിസ്ത്യൻ മിഷണറിമാർ അവിടെ വന്ന് എന്ത് ചെയ്തു, അത് പുനഃസ്ഥാപിച്ചു. അപ്പൊ അസാമിയ എന്ന അസാമിൽ സംസാരിക്കുന്ന ഭാഷയ്ക്ക് ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയ സംഭാവന നിങ്ങൾ നോക്കുക. അടുത്തതാണ് ബംഗാളി ഭാഷ. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ബംഗാളി ഭാഷയിൽ എന്തെങ്കിലും അച്ചടിക്കുവാനുള്ള ആദ്യത്തെ പരിശ്രമം നടത്തിയത് പോർച്ചുഗീസ് മിഷണറിമാരാണ്. 1777 കാൾ ഫ്രെഡറിക് സിംത്തും ജോഹന്നസ് ഗ്രാസ്മാനും ട്രാൻക്യൂബാവിൽ നിന്ന് ബംഗാളിലെ സെറാംപൂരിലേക്ക് പോയി ഒരു ബംഗാളി ജർമ്മൻ ഡിക്ഷണറി ഉണ്ടാക്കിയെടുക്കുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തു. മൊറോവിയൻ മിഷണറിമാരും ഇതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്നാണ് വില്യം കേറി അറിയപ്പെടുന്നത്. നമുക്കറിയാം അദ്ദേഹം 42 വർഷം ഇന്ത്യയിൽ താമസിക്കുകയും 41 ഭാഷകളെ പഠിക്കുകയും നമ്മുടെ രാജ്യത്തിന് അത്തരത്തിലുള്ള 23-24 പുസ്തകങ്ങൾ, പരിഭാഷകൾ, എന്താണ് ഹൈന്ദവ ഇതിഹാസ കൃതികൾ, അതുപോലെ തന്നെ ഇവിടെ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ ലഭ്യമല്ലാതിരുന്ന മത ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, പരിഭാഷപ്പെടുത്തുകയും രചിക്കുകയൊക്കെ ചെയ്തു. ഇവിടുത്തെ 41 ഭാഷകളെ അദ്ദേഹം പഠിച്ചു എന്ന് ചിന്തിക്കണം. നമുക്കൊക്കെ എത്ര ഭാഷ അറിയാം എന്നുള്ളത് നമ്മൾ ഈ തരണത്തിൽ ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ആ പ്രയത്നത്തെ എനിക്ക് പലപ്പോഴും വില്യം കേറിയുടെ ജീവിതത്തെ പഠിക്കുമ്പോൾ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ രാജ്യത്ത് വന്ന് കപ്പല് കയറി ഇവിടെ വന്ന് അത്രമാത്രം കഷ്ടങ്ങൾ സഹിച്ച് തന്റെ കുടുംബം പോലും എത്രമാത്രം കഷ്ടങ്ങളിലൂടെയാണ് കടന്നുപോയത്. അത്തരമൊരു സാഹചര്യത്തിൽ വന്ന് ഇവിടെ ആ ഭാഷകളൊക്കെ പഠിച്ച് ഇവിടുത്തെ കൃതികൾ വിവർത്തനം ചെയ്ത് ഇവിടുത്തെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത് ഇവിടെ ഹിന്ദു ഇതിഹാസ കൃതികളൊക്കെ ഇവിടേക്ക് പരിഭാഷപ്പെടുത്തുന്നതിൽ വില്യം കേറിക്ക് എന്ത് ലാഭമാണ് ഉണ്ടായിരുന്നത്? ഒരു ലാഭം ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് ഇവിടുത്തെ വിദ്യാഭ്യാസത്തിനൊക്കെ അത് സംഭാവന നൽകും, അത് ഗുണകരമാകും എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം അത് ചെയ്തത്. കേറിയോടൊപ്പം സെറാംപൂരിൽ പ്രവർത്തിച്ച മറ്റു രണ്ട് മിഷണറിമാരായിരുന്നു വില്യം വാർഡും ജോഷുവ മാർഷ്മാനും. അവർ 3 പേരെയും എന്താണ് സെറാംപൂർ ട്രയോ എന്നാണ് വിളിച്ചിരുന്നത്. വില്യം കേറി ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസി പ്രഭുവിനോട് ഇടർപൂരിൽ ഒരു പ്രസ് ആരംഭിക്കുന്നതിന് അനുവാദം ചോദിച്ചു. എന്നാൽ ആ അഭ്യർത്ഥന ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു, തള്ളിക്കളഞ്ഞു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരിക്കലും ഇവിടെ വിദ്യാഭ്യാസം നൽകാനോ ഇവിടെ അച്ചടിക്കാനോ ഇവിടെ പുസ്തകം വിതരണം ചെയ്യാനോ ഒന്നും അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്കിവിടെ അധിനിവേശം ചെയ്യാനും ഇവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കാനും ആയിരുന്നു താല്പര്യം. ക്രിസ്ത്യൻ മിഷണറിമാരും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ തിരിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ക്രൈസ്തവ മിഷണറിമാർക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന് ആ കാലത്ത് അവസരം ഉണ്ടായിരുന്നില്ല, അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഡാനിഷ് ഗവർണറായിരുന്ന കേണൽ ബൈ അവരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന സെറാംപൂരിൽ മിഷൻ സെന്ററും പ്രസ്സും ആരംഭിക്കുന്നതിന് സഹായം നൽകി. കണ്ടോ, ഡാനിഷ് മിഷണറിമാര്
അവരിവിടെ നന്നായി പ്രയത്നിച്ചിട്ടുള്ള മിഷണറിമാരാണ് കേട്ടോ, അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അവരുടെ കമ്പനികളും അവരിവിടെ സ്ഥാപിച്ച ഡാനിഷ് അധിനിവേശം ഇവിടെ ഉണ്ടായി എന്നുള്ള സത്യമാണ്. പക്ഷെ അവരിവിടെ സ്ഥാപിച്ച കമ്പനികളിലൊക്കെ കമ്പനികളും അതിന്റെ ഉദ്യോഗസ്ഥരൊക്കെ വിദ്യാഭ്യാസത്തെ ഒന്നും എതിർത്തില്ല, അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അവർ ചെയ്ത്. സറാംപൂരിൽ മിഷൻ സെന്ററും പ്രസ്സും ആരംഭിക്കുന്നതിന് അവരനുമതി നൽകി. അങ്ങനെ 1800 ജനുവരി 10 വില്ലിങ് കയറി സറാംപൂരിൽ താമസം ആരംഭിക്കുകയും അവിടെ ഒരു പ്രിന്റിംഗ് പ്രസ് തുടങ്ങുകയും ചെയ്തു. ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഐതിഹാസികമായ ഒരു ദിനമാണത്. അവിടെ ഇന്ത്യയിലെ ആദ്യ അദ്ദേഹം അച്ചടിച്ച ഒരു ഗദ്യരചനയാണ്. പിന്നീട് വില്യം കേറി ആദ്യ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി. ആദ്യത്തെ ഭാഷാ പഠന കേന്ദ്രം സറാംപൂരിൽ അദ്ദേഹം ആരംഭിച്ചു. ഇതൊക്കെ ബംഗാളി ഭാഷയ്ക്കും നൽകിയ സംഭാവനയാണ്. അതുപോലെ തന്നെ വില്യം കേറി 1801 എ ഗ്രാമർ ഓഫ് ദ ബംഗാളി ലാംഗ്വേജ് എന്ന ആദ്യത്തെ ബംഗാളി വ്യാകരണ ഗ്രന്ഥം രചിച്ചു. എങ്ങനെ എത്ര എത്രയോ ഗ്രന്ഥങ്ങൾ അദ്ദേഹം ബംഗാളി ഭാഷയിൽ രചിച്ചു. അപ്പൊ സറാംപൂർ മിഷണറിമാര് ബംഗാളിനും ബംഗാളി ഭാഷയ്ക്കും നൽകിയ സംഭാവനകൾ നിസ്തുല്യമാണ്. അത് എപ്പോഴും നിലനിൽക്കുന്നതാണ്, അതൊരിക്കലും തള്ളിക്കളയാൻ പറ്റുന്നതല്ല. ഇനി ബംഗാളി ഭാഷയ്ക്ക് മാത്രമല്ല, ഗുജറാത്തി ഭാഷയ്ക്ക്, ഗുജറാത്തി എന്നല്ല ഗുജറാത്തിലെ ഭാഷാ വികസനത്തിന് 3 ഘട്ടങ്ങളുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. 1 പുരാതന ഗുജറാത്തി, അത് 11th century to 14th century വരെയുള്ളതാണ്. പിന്നീടുള്ള മധ്യകാല ഗുജറാത്തിയാണ്, അത് 15th century to 17th century വരെയുള്ളതാണ്. പിന്നീട് ആധുനിക ഗുജറാത്തിയാണ്, അത് 18th century ക്രൈസ്തവ മിഷണറിമാരുടെ ആഗമനത്തോടെയാണ് അത് നടന്നിട്ടുള്ളത്. ഗുജറാത്തിലെ ക്രൈസ്തവ സാന്നിധ്യം ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആരംഭം തൊട്ടിവിടെ ഉണ്ടെന്നാണ് ചിലർ പറയുന്നത്. ഇന്ത്യയിലേക്കുള്ള സമുദ്രമാർഗം 1845 തന്നെ കണ്ടുപിടിക്കപ്പെട്ടിരുന്നു എന്നൊക്കെയാണ് വാദം. എത്രമാത്രം ചരിത്രപരമായിട്ട് അന്നൊക്കെ ഇതിനെ എടുക്കാം എന്നുള്ളതിനൊക്കെ തർക്കങ്ങളുണ്ട്. എന്നാലും ഇന്ത്യയിൽ നെസ്റ്റോറിയൻ മിഷണറിമാരുടെ സാന്നിധ്യം വളരെ കാലം മുമ്പ് പുരാതനമായി തന്നെ കണ്ടുപിടിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ചരിത്രകാരന്മാർ പറയുന്നത്. 1321 ഫ്രഞ്ച് ഡൊമിനിക്കൻ സന്യാസിയായ ജോർദാനെ ബറൂച്ചിൽ ജീവിക്കുന്ന നെസ്റ്റോറിയൻ ക്രൈസ്തവരെ സന്ദർശിക്കുന്നതിനായി ക്ഷണിച്ചു. പോർച്ചുഗീസുകാർ 1535 ഇവിടെ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തു. 1826 ആയപ്പോഴേക്കും സൂറത്തിലും അഹമ്മദാബാദിലും ഡോൽക്കയിലും ഒക്കെ സ്കൂളുകൾ ആരംഭിച്ചു. 1826 സറാംപൂർ മിഷണറിമാരും ഇതിനെ എന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കേറി അടക്കമുള്ള മിഷണറിമാർ ഇതിനെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ ലണ്ടൻ മിഷണറി സൊസൈറ്റി അവരുടെ പ്രവർത്തനം ഗുജറാത്തിൽ ആരംഭിക്കുന്നതോടെയാണ് എല്ലാം ശക്തമായത്. അവരുടെ ആദ്യ മിഷണറി വില്യം ഫിവി 1815 സെപ്റ്റംബർ 16 സൂറത്തിലെത്തി. അല്പം കഴിഞ്ഞ് ജെയിംസ് സ്കിന്നർ എന്ന മിഷണറി എത്തിച്ചേർന്നു. അവർ ഗുജറാത്തി ഭാഷ പഠിച്ച് സ്കൂളുകൾക്ക് വേണ്ട പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി. നിങ്ങൾ ചിന്തിക്കണേ, ഗുജറാത്തി ഭാഷകൾ അവർ പഠിച്ച് സ്കൂളുകൾക്ക് വേണ്ട എന്ത് ചെയ്തു, പുസ്തകങ്ങൾ അവർ തയ്യാറാക്കി. ഗുജറാത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് അവരാണ് സ്ഥാപിച്ചത് 1820. 1813 മിഷണറിമാർ അവരുടെ പ്രവർത്തനം ഗുജറാത്തിൽ ആരംഭിക്കുമ്പോൾ അവിടെ ഒരു വ്യാകരണ പുസ്തകം ഇല്ല, നിഘണ്ടുക്കൾ ഉണ്ടായിരുന്നില്ല, യാതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മിഷണറിമാർ എന്ത് ചെയ്തു, ഫിവിയും സ്കിന്നറും അടക്കമുള്ളവർ ചേർന്ന് ഡിക്ഷണറി ഉണ്ടാക്കി, ഗ്രാമർ ഉണ്ടാക്കി, നിഘണ്ടു ഉണ്ടാക്കി. ഗുജറാത്തി ഭാഷയ്ക്ക് നൽകിയ സംഭാവന, അവരെ നൽകിയ സംഭാവന എത്രമാത്രം നിസ്തുല്യമാണ്. ഗുജറാത്തി വ്യാകരണത്തിന്റെ പിതാവ് എന്ന സ്ഥാനം JVS ടൈലർ എന്ന മിഷണറിക്കുള്ളതാണ്. ഇത് ഗുജറാത്തി ഭാഷയ്ക്ക് മാത്രമല്ല ഹിന്ദി ഭാഷയ്ക്ക്, ഹിന്ദി ഭാഷ ഓരോ വടക്കേ ഇന്ത്യൻ നഗരത്തിലും ഒരു പ്രാദേശിക ഭാഷയായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. ഈ സങ്കീർണമായ സാഹിത്യ സമസ്യ പ്രശ്നം അത് പരിഹരിക്കപ്പെട്ടത് ഡോക്ടർ സാമുവൽ ഹെൻറി കെല്ലോഗ് എന്ന മിഷണറിയിലൂടെയാണ്. ഒരു പ്രസ്ബിറ്റേറിയൻ മിഷണറി ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം എന്ത് ചെയ്തു, 1 dozen പ്രാദേശിക ഭാഷകളെ സംയോജിപ്പിച്ച് ഇന്നത്തെ ഹിന്ദി രൂപപ്പെടുത്തിയെടുത്തു. ആധുനിക ഹിന്ദിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കെല്ലോഗ് എന്ന പേരുള്ള ഈ മിഷണറിയാണ്. അദ്ദേഹത്തിന്റെ ഹിന്ദി വ്യാകരണ ഗ്രന്ഥത്തിന്റെ പേര് ഇങ്ങനെയാണ്, ഗ്രാമർ ഓഫ് ദ ഹിന്ദി ലാംഗ്വേജ് ഇൻ വിച്ച് ആർ ട്രീറ്റഡ് ദ ഹൈ ഹിന്ദി ആൻഡ് ദ ഈസ്റ്റേൺ ഹിന്ദി ഓഫ് രാമായണ ഓഫ് തുളസിദാസ്. അദ്ദേഹത്തിന്റെ വളരെ ഗഹനമായിട്ടുള്ള ഹിന്ദി പ്രബന്ധമാണ് ഇതൊക്കെ. ഹിന്ദി ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവന നിസ്തുല്യമാണ്. ആധുനിക ഹിന്ദിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കെല്ലോഗ് ആണ്, നമ്മളൊന്നും മറന്നുപോകരുത്. ഇനിയും മിക്കവാറും എല്ലാ ഭാഷകളിലും ഈ ക്രിസ്ത്യൻ മിഷണറിമാർ ഇത്തരത്തിലുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കന്നഡ ഭാഷയ്ക്ക്,
തമിഴ് ഭാഷയ്ക്ക് പഞ്ചാബി ഭാഷയ്ക്ക് മറാത്തിക്ക് എല്ലാ മിക്കവാറും എല്ലാ ഭാഷകൾക്കും ക്രിസ്ത്യൻ മിഷണറിമാര് സ്കൂളുകൾ സ്ഥാപിച്ചും പരിഭാഷകൾ പെടുത്തിയും അതുപോലെ തന്നെ സാഹിത്യകൃതികൾ പ്രസിദ്ധീകരിച്ചും മതഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്തും അവർ നൽകിയ സംഭാവനകൾ എത്രമാത്രം നിസ്തുല്യമാണ് അത് നിലനിൽക്കുന്നതാണ് നിരീശ്വരവാദികൾ പറയുന്നത് പോലെയാണോ കാര്യം നിരീശ്വരവാദികൾ എന്ത് സംഭാവനകളാണ് ഭാരതത്തിന്റെ നവോത്ഥാനത്തിന് നൽകിയിട്ടുള്ളത് നിരീശ്വര മതമെന്നാണ് ഞാൻ അതിനെ പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്ന എല്ലാ ആശയങ്ങളും നിഷേധിക്കുന്നു ശരിക്കും പറഞ്ഞാൽ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ആശയം മാത്രമാണ് പ്രാക്ടിക്കലി അവർക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കുറെ ആശയ സംഹിതകൾ അവർക്കുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല സ്വർഗത്തിൽ വിശ്വസിക്കുന്നില്ല നരകത്തിൽ വിശ്വസിക്കുന്നില്ല മറ്റു യാതൊന്നും ഇങ്ങനെയുള്ളവർ വിശ്വസിക്കുന്നില്ല വിവാഹം നമ്മളൊക്കെ വിവാഹത്തെ വളരെ എന്തായിട്ടാണ് കാണുന്നത് വളരെ മൂല്യമുള്ള കാര്യമായിട്ടാണ് കാണുന്നത് അല്ലെ എന്നാൽ സ്വന്തം രക്തത്തിലുള്ളവരെ പോലും വിവാഹം കഴിക്കാൻ അനുവദിക്കുന്ന നിരീശ്വരവാദികളുണ്ട് പുരുഷനും സ്ത്രീയും മാത്രമായിട്ടാണ് കാണുന്നത് അങ്ങനെ വരുമ്പോൾ ആർക്ക് ആരെയും വിവാഹം കഴിക്കാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് ചിന്തിക്കുന്ന നിരീശ്വരവാദികളുടെ എണ്ണം വളരെയാണ് അത്തരത്തിലുള്ള ധാർമ്മികതയും മൊറാലിറ്റിയൊന്നും ഇവർക്ക് ആർക്കും ഇല്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്നാ പറഞ്ഞ ഭാഷയ്ക്ക് നൽകിയ സംഭാവനയാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ഇതാർക്കും നിഷേധിക്കാൻ കഴിയുന്നതല്ല ഇനിയും ക്രിസ്ത്യൻ മിഷണറിമാരുടെ വലിയൊരു ലക്ഷ്യമായിരുന്നു ഭാരതത്തിലേക്ക് വന്ന ക്രിസ്ത്യൻ മിഷണറിമാരുടെ വലിയൊരു ലക്ഷ്യമായിരുന്നു എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളത് വാട്ട് ഇഫ് ജീസസ് ഹാഡ് നെവർ ബീൻ ബോൺ എന്നൊരു പുസ്തകമുണ്ട് നിങ്ങൾ വായിക്കാൻ പറ്റുവാണെങ്കിൽ വായിക്കണം അതിന്റെ ഗ്രന്ഥകർത്താക്കൾ ജെയിംസ് കെന്നഡിയും ജെറി ന്യൂകോംബുമാണ് അവരിങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ കാണുന്ന ഓരോ സ്കൂളും അത് പൊതുവിദ്യാലയമോ സ്വകാര്യ വിദ്യാലയമോ മതേതരമോ മതപരമോ ആകട്ടെ അത് യേശുക്രിസ്തുവിന്റെ മാർഗത്തിന്റെ പ്രത്യക്ഷ സൂചനയാണ് അതിന്റെ അർത്ഥം എല്ലാ സ്കൂളുകളും ക്രിസ്ത്യൻ സ്കൂളുകളാണെന്നല്ല പലപ്പോഴും നേരെ എതിരാണ് താനും അവർ പറയുന്നതാണ് എന്നാൽ പൊതുജന വിദ്യാഭ്യാസം എന്ന പ്രതിഭാസത്തിന്റെ വേരുകൾ ക്രിസ്തു മാർഗത്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ മാർഗം ഉണ്ടാകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസ സമ്പ്രദായം ഇല്ലായിരുന്നു എന്നാണോ അല്ല അത് വരേണ്യ വർഗത്തിന് മാത്രം ലഭ്യമായിരുന്ന കാര്യമായിരുന്നു വിദ്യാഭ്യാസം ക്രിസ്തു മാർഗമാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയം പ്രാവർത്തികമാക്കിയത് അത്രമാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അവർ പറയുന്നത് ഞാൻ പറയുവാണ് യൂണിവേഴ്സിറ്റി എന്ന ആശയം ക്രൈസ്തവ വിശ്വാസത്തിൽ ഉടലെടുത്തിട്ടുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക ഓക്സ്ഫോർഡ് ആകട്ടെ ഹാർവാർഡ് ആകട്ടെ യേൽ ആകട്ടെ പ്രിൻസ്റ്റൺ ആകട്ടെ എല്ലാ യൂണിവേഴ്സിറ്റികളും ക്രിസ്ത്യാനികൾ ക്രൈസ്തവ വിശ്വാസത്തെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് പിന്നീട് സെക്യുലർ വിദ്യാഭ്യാസത്തിനായിട്ട് കൂടി വിട്ടുകൊടുക്കുകയായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് അത്രമാത്രം വിദ്യാഭ്യാസത്തിന് ക്രിസ്ത്യൻ മിഷണറിമാർ എന്ത് ചെയ്തു വില കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറയുമ്പോൾ ഇന്ത്യയിലെ സ്കൂളുകൾ ജനസംഖ്യയുടെ 1.6% മാത്രമുള്ളെങ്കിലും കത്തോലിക്ക സഭ ഞാൻ എടുത്തു പറയുകയാണ് കത്തോലിക്ക സഭ ഇന്ത്യയിൽ 20,000-ലധികം സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകളും ധാരാളം സ്കൂളുകൾ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരാൽ സ്ഥാപിച്ചിട്ടുണ്ട് കത്തോലിക്കരെന്നോ പ്രൊട്ടസ്റ്റന്റുകാരെന്നോ വ്യത്യാസമില്ലാതെയാണ് അതൊക്കെ ചെയ്തേക്കുന്നത് എന്നാൽ കത്തോലിക്കരത് കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് അത് എടുത്തു പറഞ്ഞത് മാത്രം ഇങ്ങനെ പ്രവർത്തിക്കുന്ന പല സ്കൂളുകളും എന്താണ് 70% സ്കൂളുകളും ഗ്രാമീണ മേഖലയിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ് പാവപ്പെട്ടവർക്ക് വേണ്ടിയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന്റെ ഉദ്യമം ആരംഭിച്ചതെന്നാണ് 1835 കൽക്കത്തയിൽ സെന്റ് സേവിയേഴ്സ് കോളേജ് സ്ഥാപിതമായതോടെയാണ് കൽക്കത്തയിലെ സെന്റ് സേവിയേഴ്സ് കോളേജ് ആരാണ് സ്ഥാപിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് 19th century അവസാനത്തിൽ ഇന്ത്യയിൽ 26 ക്രിസ്ത്യൻ കോളേജുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ 1947 ആയപ്പോഴേക്കും ആകെ ഉണ്ടായിരുന്ന 450 കോളേജുകളിൽ 62 കോളേജുകളും ക്രിസ്ത്യൻ കോളേജുകളായിരുന്നു അപ്പോ എത്രമാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ പടുത്തുയർത്തിയത് പോർച്ചുഗീസുകാരിവിടെ വന്നു ബോംബെ ഗോവ ദാമൻ ദിയു തുടങ്ങിയ സ്ഥലങ്ങളിൽ അവർ സ്കൂളുകൾ സ്ഥാപിച്ചു അവർ എലിമെന്ററി വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സ്കൂളുകൾ സ്ഥാപിച്ചു എന്തൊക്കെയാണ് അവർ പഠിപ്പിച്ചത് മതം തദ്ദേശീയ ഭാഷ പോർച്ചുഗീസ് അരിത്തമെറ്റിക് ക്രാഫ്റ്റ് എന്നിവ അവർ പഠിപ്പിച്ചു ജെസ്യൂട്ട് കോളേജുകൾ അവരവിടെ സ്ഥാപിച്ചു ഇനി ഡച്ചുകാര് 17th century ആരംഭത്തിൽ ഡച്ചുകാർ ഇന്ത്യയിൽ അവരുടെ വ്യാപാര കമ്പനികൾ എന്ത് ചെയ്തു സ്ഥാപിച്ചു അക്കാലത്ത്
ആ കാലത്ത് അവർ ഏറ്റവും വലിയ നാവിക ശക്തികളിലൊന്നായിരുന്നു. ആര്? ഡച്ചുകാർ, ഡെൻമാർക്ക്. അവർ അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ ബംഗാളിൽ ആരംഭിച്ചു. കമ്പനി ഉദ്യോഗസ്ഥരുടെ മക്കൾക്കായിട്ട് സ്കൂളുകൾ അവർ സ്ഥാപിച്ചു. പ്രസ്തുത സ്കൂളുകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും ചേർത്ത് പഠിപ്പിച്ചു. ഇന്ത്യൻ വിദ്യാർത്ഥികളെയും ചേർത്ത് പഠിപ്പിച്ചു, അത് ജാതി വ്യത്യാസമില്ലാതെ. ഫ്രഞ്ചുകാര് അവരുടെ വ്യാപാര കമ്പനി 1664 അവിടെ ആരംഭിച്ചത്. മാഹിയിലും യാനത്തിലും കാരക്കലിലും ചന്ദ്രനഗറിലും പോണ്ടിച്ചേരിയിലും വ്യവസായ ശാലകൾ അവർ സ്ഥാപിച്ചു. ഇവിടങ്ങളിൽ അവരുടെ സ്കൂളുകൾ അവർ സ്ഥാപിച്ചു. ഫ്രഞ്ച് ഭാഷ പഠിപ്പിക്കുന്ന ഒരു സെക്കൻഡറി സ്കൂൾ തന്നെ പോണ്ടിച്ചേരിയിൽ അവർ ആരംഭിച്ചു. പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം എന്ത് ചെയ്തു? മാതൃഭാഷയിൽ അവർ ലഭ്യമാകുകയും ചെയ്തു. കണ്ടോ? ഇനി ഡാനിഷുകാര്, ഡച്ച്, ഞാൻ ആദ്യം പറഞ്ഞ ഡച്ചുകാരാണ് ഹോളണ്ടുകാര്. ഇനി ഡെൻമാർക്ക്, ഡാനിഷുകാര്. ഡാനിഷുകാർ അവരുടെ വ്യവസായ ശാലകൾ ഇവിടെ ആരംഭിച്ചു, ഇവിടെ സ്കൂളുകൾ ആരംഭിച്ചു. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ വിദ്യാഭ്യാസം നൽകുന്നതിന് എപ്പോഴും വിമുഖത കാണിച്ചത് ആരാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷ് മിഷണറിമാരും അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാരും രണ്ടാണ്. ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്ന് അവരെന്ത് ചെയ്തു? സ്കൂളുകൾ സ്ഥാപിച്ചു. ഉയർന്നവരെന്നും താണവരെന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തു. ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ ഒരു വിവേചനം ഇല്ല. ഇന്ന് ആരെങ്കിലും അത്തരത്തിലുള്ള വിവേചനം ഉണ്ടെങ്കിൽ അവർ ക്രിസ്ത്യാനികളാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തു മാർഗത്തിൽ അത്തരത്തിലുള്ള വിഭജനമില്ല. ഉയർന്നവരെന്നോ താഴ്ന്നവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം ക്രിസ്ത്യൻ മിഷണറിമാര് നൽകി. വില്യം കേറി അടക്കമുള്ളവര് പ്രാദേശിക ഭാഷയിൽ വിദ്യാഭ്യാസം നൽകണമെന്ന് കടുംപിടുത്തം പിടിച്ചവരായിരുന്നു. കടുംപിടുത്തം പിടിച്ചവരായിരുന്നു. 1794 കേറി ഒരു സ്കൂൾ ആരംഭിച്ചു. ആ സ്കൂളിൽ തദ്ദേശീയരായിട്ടുള്ള ചില ആൺകുട്ടികൾ ചേരുകയും അദ്ദേഹം അവരെ എഴുത്തും വായനയും കണക്കും അക്കൗണ്ടിങ് ഒക്കെ പഠിപ്പിച്ചു. അത് ഇംഗ്ലീഷിലും ബംഗാളിലാട്ടോ, ഇംഗ്ലീഷിലും ബംഗാളിലുമുള്ള എലിമെന്ററി സ്കൂളിലെ പാഠപദ്ധതിയായിട്ട് യോജിപ്പിച്ചു. പിന്നെ വില്യങ്കേരിയുടെ പുറകെ ബാപ്റ്റിസ്റ്റ് മിഷണറിമാർ ഒരുപാട് പേര് ബംഗാളിൽ എത്തിച്ചേർന്നു. ബംഗാൾ ഗവൺമെന്റിന്റെ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും അവർ സ്കൂളുകൾ പരമാവധി സ്ഥാപിച്ച് വിദ്യാഭ്യാസം നന്നായിട്ട് നൽകി. ഇവിടെ നമ്മൾ തള്ളിക്കളയാൻ പറ്റാത്ത മറ്റൊരു വ്യക്തിയാണ് അലക്സാണ്ടർ ഡഫ്. ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസ ദൗത്യത്തിന്റെ സ്ഥാപകനായിട്ടാണ് അലക്സാണ്ടർ ഡഫിനെ പലരും കരുതുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന് പുതിയൊരു ദിശാബോധം നൽകിയത് അദ്ദേഹമാണ്. അദ്ദേഹം സ്കോട്ട്ലൻഡുകാരനായിരുന്നു. തന്റെ അധ്യാപകനായ തോമസ് ചാമേഴ്സിന്റെ പ്രചോദനം മൂലമാണ് മിഷണറി പ്രവർത്തനത്തിനായിട്ട് അദ്ദേഹം ഇന്ത്യയിൽ വന്നത്. അദ്ദേഹം നൽകിയ സംഭാവനകൾ നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയുന്നതല്ല. ഇവിടെ വില്യങ്കിയൻ 1826 ആയപ്പോഴേക്കും വില്യം കേറിയുടെ മിഷൻ സ്ഥാപിച്ച പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂൾ 12 സ്കൂളുകളിലായി 300 പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു. ഇവിടെ പെൺകുട്ടികൾക്ക് പഠിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നോ മിഷണറിമാർ വരുന്നതിന് മുമ്പ്? ഇവിടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നുള്ള വേർതിരിവുണ്ടായിരുന്നോ? ഇവിടെ ഇതാ വില്യം കേറി 1826 12 സ്കൂളുകളിലായി 300 കുട്ടികൾക്ക്, അധികം 300 പെൺകുട്ടികൾക്ക് പരിശീലനം നൽകി. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വെവ്വേറെ ഹോസ്റ്റലുകളും അദ്ദേഹം ഉണ്ടാക്കി. അപ്പൊ ഇതൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാതെ പോകും? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല. ആരാണ് മദ്രാസ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്? വില്യം മില്ലറാണ്. ക്രിസ്ത്യൻ മിഷണറിയായി വില്യം മില്ലറാണ് മദ്രാസ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. കേണൽ മൺറോ ഇത്തരം കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി തിരുവിതാംകൂറിലും കൊച്ചിയിലും ഇത്തരം സ്കൂളുകൾ സ്ഥാപിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി. അങ്ങനെ മിഷണറിമാരുമായിട്ട് ഒത്തുചേർന്ന് എന്ത് ചെയ്തു? തെക്കൻ തിരുവിതാംകൂറിൽ മൈലാടിയിൽ 1806 ഒരു സ്കൂൾ ആരംഭിച്ചു. ഉയർന്ന ജാതിക്കാരെ ഇത്തരം സ്കൂളുകളെ എതിർത്തുവെങ്കിലും മിഷണറിമാർ അതിശക്തമായിട്ട് മുന്നേറി. അവർ വിദ്യാഭ്യാസത്തിനായിട്ട് സ്കൂളുകൾ തുറന്നു. 1900 കാരക്കലിൽ പെൺകുട്ടികൾക്കായിട്ടുള്ള ആദ്യത്തെ സ്കൂൾ ആരംഭിച്ചു കേരളത്തിൽ. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യേണ്ട കാര്യമാണ്. ഇനിയും ഇപ്പൊ ഞാൻ ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? ഭാഷയ്ക്ക്, ഇന്ത്യയിലെ ഭാഷകൾക്ക് ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയ സംഭാവന, പിന്നീട് വിദ്യാഭ്യാസത്തിന് ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയ സംഭാവന. ഇനിയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ദുരാചാരങ്ങൾക്കെതിരെ ക്രിസ്ത്യൻ മിഷണറിമാർ വലിയ പോരാട്ടം കഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഇന്ത്യയിൽ അടിച്ചമർത്തുന്ന ജാതി വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ആ ജാതി വ്യവസ്ഥക്കെതിരെ വർണ്ണം തിരിച്ച് മനുഷ്യരെ വേർതിരിച്ച് കണ്ടിരുന്ന ആ വ്യവസ്ഥക്കെതിരെ, ജാതിപരമായി തിരിച്ച് മനുഷ്യനെ
വേർതിരിച്ച് കണ്ടിരുന്ന ആ ഐഡിയോളജിക്കെതിരെ ക്രിസ്ത്യൻ മിഷണറിമാർ വളരെ ശക്തമായിട്ട് പോരാടി അല്ലെ. ഉയർന്നവനെന്നോ താഴ്ന്നവനോ വേർതിരിവില്ലാതെ വിദ്യാഭ്യാസം നൽകി, ഭക്ഷണം നൽകി. അത് എന്തുകൊണ്ടാണ് ഇവർ ഇതൊക്കെ ചെയ്തത്? ക്രിസ്തുവിന്റെ സ്നേഹനിമിത്തമാണ്. യേശു ക്രിസ്തുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടാണ്. ഹലോ, ഞാൻ പറയുന്ന ഓഡിബിൾ ആണോ? ഓക്കെ. യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതിയാണ് ഈ മിഷണറിമാർ ഇവിടെ വരികയും അവരുടെ സംഭാവനകൾ നൽകുകയും ചെയ്തത്. ക്രിസ്തു സ്നേഹം അത് മനുഷ്യരോടുള്ള സ്നേഹം കൂടിയാണ്, മനുഷ്യ സ്നേഹം കൂടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഇവിടെ അകലം പാലിക്ക്, ഇവിടെ ജാതി തിരിച്ച് മനുഷ്യൻ അകലം പാലിച്ച് നടന്നു പോകണമായിരുന്നു. ഡോക്ടർ സാമുവൽ നെല്ലിമുകൾ തന്റെ കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം എന്ന പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ജാതികളും ഒട്ടനവധി ഉപജാതികളും അടക്കം 500 വിഭാഗങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഓരോ ജാതിക്കാരും തമ്മിൽ നിശ്ചിത അകലം സൂക്ഷിച്ചുകൊണ്ട് ഐത്താചരണം നടത്തണമായിരുന്നു. ഉദാഹരണത്തിന്, ബ്രാഹ്മണരും നായരും തമ്മിൽ 4 അകലം സൂക്ഷിക്കേണ്ടിയിരുന്നു. ബ്രാഹ്മണരും കണിയാനും തമ്മിൽ 24 അകലം സൂക്ഷിക്കേണ്ടിയിരുന്നു. ബ്രാഹ്മണരും ചോകരും, അതായത് ചോകൻ, നമ്മള് എന്താണ് നമ്മുടെ പ്രാദേശിക ഭാഷയിൽ ചോന്മാർ എന്നൊക്കെ പറയും അല്ലെ, ചോകരും തമ്മിൽ 36. ബ്രാഹ്മണരും പുലയരും പറയരും തുടങ്ങിയ ജാതിക്കാർ തമ്മിൽ 96. നായരും ചോകരും തമ്മിൽ 12. ഇങ്ങനെ ജാതിപരമായിട്ട് തിരിച്ച്, ഉയർന്ന ജാതി എന്നും താഴ്ന്ന ജാതി എന്നും തിരിച്ച് കണ്ടാൽ അകലം പാലിക്കേണ്ട അടികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എത്രമാത്രം അകലം പാലിക്കണമെന്ന് ക്രിസ്ത്യൻ മിഷണറിമാര് ഇതിനെ പൊളിച്ചെഴുതി. മനുഷ്യരെല്ലാവരും ഒന്നാണെന്നുള്ള സന്ദേശം അവർ കൊടുത്തു. എല്ലാവരും ഒരുമിച്ചിരുത്തി പഠിപ്പിച്ചു. എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കൊടുത്തു. ഇതൊക്കെ, ഈ സംഭാവനകളൊക്കെ നിരീശ്വരവാദികൾ കാണുന്നില്ലേ? നിരീശ്വരവാദികളോട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, പ്രത്യേകിച്ച് ഈ മദർ തെരേസയൊക്കെ ആക്ഷേപിക്കുന്ന മനുജ മൈത്രിയോടൊക്കെ, മനുജ മൈത്രിയൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും ഒരു എന്താണ് സംവാദത്തിന് റെഡിയാണ്. ഇത്തരം വിഷയങ്ങൾ ഒരു ചർച്ചയ്ക്ക് തയ്യാറുണ്ടെങ്കിൽ സംവാദങ്ങളൊക്കെ നമ്മൾ റെഡിയാണ്. പക്ഷെ ഇവരാരും സംവാദത്തിനൊന്നും വരത്തില്ല. ഇവരുടേതായ യൂട്യൂബ് ചാനൽ ഇവർ പോയിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇത് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്? കേരളത്തിൽ മൃഗങ്ങൾക്കുള്ളതിനേക്കാൾ ക്രൂരമായിരുന്നു, അത്രമാത്രം അടിമകൾ ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഈ ഹീന സമ്പ്രദായത്തിന് അനുകൂലമായി ഇവിടെയുള്ള നാട്ടുരാജ്യ ഗവൺമെന്റുകൾ ഒത്താശ ചെയ്തിരുന്നു. ശരിയായി പറഞ്ഞാൽ തിരുവിതാംകൂർ സർക്കാരിന് തന്നെ 150,000 അടിമകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 1850 പോലും ഈ അടിമ വ്യാപാരം തഴച്ചു വളർന്നിരുന്നു. ഇതിനെതിരായിട്ട് പോരാടിയതാരാണ്? ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഇന്ത്യയിലെ അടിമകൾ അയിത്തക്കാരായിരുന്നു. ഇന്ത്യയിലെ അടിമത്ത സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിന് ആരാണ് പോരാടിയത്? ലണ്ടൻ മിഷണറി സൊസൈറ്റി, ചർച്ച് മിഷണറി സൊസൈറ്റി, CMS തുടങ്ങിയ മിഷൻ സംഘടനകളാണ് ഇതിൽ മുൻകൈയെടുത്തത്. അവർ കേണൽ മൺറോയുടെ സഹായത്താൽ ഇതിനെതിരെ പ്രതികരിച്ചു. റാണി ലക്ഷ്മിബായ് 1812 തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ആരുടെ ശ്രമഫലമായിട്ടാണ് ഇവിടെ അടിമ കച്ചവടം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്? ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഫലമായിട്ടാണ്. അതെന്തുകൊണ്ട്? ക്രിസ്തു സ്നേഹത്തെ പ്രതിയാണ് അവരോട് വന്നത്. അത് മനുഷ്യ സ്നേഹം കൂടിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അത്തരം ഒരു ഉദ്യമം അവര് പ്രാവർത്തികമാക്കിയത്. പിന്നെയും ഇതിൽ ഇത് പ്രാവർത്തികമാക്കാൻ കുറച്ചുകൂടി സമയമെടുത്തു. ഇവിടെ അയിത്തക്കാരെ മർദ്ദിച്ചിരുന്നു. ഈ ജാതിപരമായിട്ട് തിരിച്ച അത്തരക്കാരെ ഒരു ദാക്ഷിണ്യമില്ലാതെ മർദ്ദിച്ചിരുന്നു. വസ്ത്രം ധരിക്കാൻ ഇവിടെ അവകാശം ഉണ്ടായിരുന്നു. വസ്ത്രം ധരിക്കാൻ ഇവിടെ അവകാശം ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം നടത്താൻ പ്രചോദനമായി തീർന്നത് ആരാണ്? ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഉയർന്ന ജാതിക്കാരായ ബ്രാഹ്മണർ നായർ സ്ത്രീകളെയും കീഴ്ജാതിക്കാരായ സ്ത്രീകളെയും അടിമകളായ സ്ത്രീകളെയും ഒരിക്കലും മാറുമറയ്ക്കാൻ അനുവദിച്ചിരുന്നില്ല. ഇവിടെ മാറുമറയ്ക്കാൻ അനുവദിച്ചിരുന്നില്ല. മാറുമറയ്ക്കാൻ സമരം ചെയ്യാൻ ആരാണ് പ്രചോദിപ്പിച്ചത്? ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഞാൻ തെളിവിലേക്കാണ് വരുന്നത്. അരയിൽ മാത്രം ഒറ്റ ഒരു കീർ തുണി ചുറ്റാനുള്ള അനുവാദം മാത്രമേ ഇവിടുത്തെ താഴ്ന്ന ജാതിക്കാരെ, ബ്രാഹ്മണരല്ലാത്ത സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്പകാലത്തിന് ശേഷം നായർ സ്ത്രീകൾക്ക് ഇതിൽ നിന്ന് അല്പം ഒഴിവ് ലഭിച്ചു. അതിനുശേഷം എന്ത് സംഭവിച്ചു? നായന്മാരും നായർ സ്ത്രീകളും ബ്രാഹ്മണ സ്ത്രീകളും ഇങ്ങനെ ഇവരെ അപമാനിക്കുന്നതിൽ, ഈ താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകളെ അപമാനിക്കുന്നതിൽ എന്ത് ചെയ്തു? അവരൊരുമിച്ചാണ് പിന്നീട് ഇത്തരം കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തിയത്. ഈ മിഷണറി, ക്രിസ്ത്യൻ മിഷണറിമാരെന്താണ് ചെയ്തത്? അവർ കീഴ്ജാതിക്കാരായ സ്ത്രീകളെ വിദ്യാഭ്യാസം ചെയ്യാൻ ആരംഭിച്ചു. അവർ അങ്ങനെ വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞപ്പോൾ വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് അവർ ബോധവതികളായി. അവരുടെ അവകാശം അംഗീകരിച്ച് കിട്ടുന്നതിന് വേണ്ടി അവർ തിരുവിതാംകൂർ ഗവൺമെന്റിന് നിരവധി നിവേദനങ്ങൾ നൽകി.
ക്രിസ്ത്യൻ മിഷണറിമാരുടെ സഹായത്തോടുകൂടി തിരുവിതാംകൂർ ഗവൺമെന്റിന് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ നിരവധി കത്തുകൾ നൽകി. 1812-നും 1822-നും ഇടയിൽ ഈ പോരാട്ടത്തിന്റെ ആദ്യഘട്ടം നടന്നത്. ഒടുവിൽ കേണൽ മൺറോയുടെ പ്രചോദനത്താൽ റാണി ഗൗരി പാർവതി ഭായ് ക്രൈസ്തവ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അനുവാദം കൊടുത്തു. എന്നാൽ ബ്രാഹ്മണരും നായന്മാരും എന്ത് ചെയ്തു, ഈ സ്ത്രീകളുടെ നേരെ ആക്രമണം അഴിച്ചുവിട്ടു. 1821-ൽ മിഷണറി ചാൾസ് മീഡ് ഈ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാദേശിക കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. ആര്? ക്രിസ്ത്യൻ മിഷണറി ആയിരുന്ന ചാൾസ് മീഡ്. എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന സ്ത്രീകൾ തങ്ങൾക്ക് മാറുമറയ്ക്കുന്നതിന് വേണ്ടി അവർ സമരം ആരംഭിക്കുന്നതിന് മുമ്പ് അവർ നിവേദനങ്ങൾ കൊടുത്തു. ഇതിനെതിരെ ഉയർന്ന ജാതിക്കാർ എന്ത് ചെയ്തു, അവരെ മർദ്ദിച്ചു. ഇതിനെതിരെ പെറ്റീഷൻ കൊടുത്തതാരാണ്? ക്രിസ്ത്യൻ മിഷണറിയായ ചാൾസ് മീഡാണ്. ഇതേ സമയത്ത് മറ്റൊരു പ്രാദേശിക കോടതി കീഴ്ജാതിക്കാരായ ക്രൈസ്തവ സ്ത്രീകൾക്ക് മാറുമറച്ചാൽ അവരിൽ നിന്ന് പിഴ ഈടാക്കാനുള്ള ഒരു വിധി പുറപ്പെടുവിച്ചു. എന്നാൽ ചാൾസ് മീഡ് ഈ വിധിക്കെതിരെ പോരാടി മദ്രാസ് ഗവൺമെന്റ് ഇടപെടലിനായി അപ്പീൽ കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്തിട്ടുള്ള കാര്യമാണ്. നരബലിക്കെതിരെ ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ പോരാടി. ആരാണ് സതി നിർത്തലാക്കിയത്? ആദ്യം നമ്മൾ പറയുന്നത് രാജാറാം മോഹൻ റോയിയുടെ കാര്യമാണ്. എന്നാൽ രാജാറാം മോഹൻ റോയി വരുന്നത് രണ്ടാം ഘട്ടത്തിലാണ്. സതി എന്തായിരുന്നു? സതി എന്ന വാക്ക് വിധവമാരെ ഭർത്താവിന്റെ ചെതയിൽ ജീവനോട് ചുട്ടിരിക്കുന്ന ആചാരമായിരുന്നു. ഈ നീചമായ ആചാരത്തിനെതിരെ വില്യം കേറി അതിന് മുമ്പേ പോരാടി തുടങ്ങി. 1799-ലാണ് വില്യം കേറി ഈ നീചകൃത്യത്തെ എതിർത്തത്. അതിനുശേഷമാണ് രാജാറാം മോഹൻ റോയിയൊക്കെ നിലവിൽ വരുന്നത്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ. ഞാനിപ്പോ 3 പോയിന്റാണ് പറഞ്ഞത്. ഇന്ത്യയിലെ ഭാഷയ്ക്ക്, ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്, ഇന്ത്യയിലെ ദുരാചാരങ്ങൾക്കെതിരെ സ്ത്രീ മുന്നേറ്റങ്ങൾക്കായിട്ട്, തുല്യതയ്ക്കായിട്ടൊക്കെ ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തിയ പോരാട്ടങ്ങൾ നമുക്കത് ഒരിക്കലും നിഷേധിക്കാൻ കഴിയുന്നതല്ല, നമുക്കത് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയുന്നതല്ല. ഇന്ന് നിരീശ്വരവാദികളും മറ്റും പറയുന്നത് പോലെ ഒഴിവാക്കി കളയാൻ പറ്റുന്നൊരു കാര്യമല്ല, വെറുതെ തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമല്ല ഇത് ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിസ്മരിക്കാൻ പാടില്ല. കോളാമ്പി പോലുള്ള ചാനലിൽ വന്നിരുന്ന മനുജ മൈത്രി അടക്കമുള്ളവര് മദർ തെരേസയൊക്കെ എന്താണ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, പൈസ കിട്ടുന്നതിന് വേണ്ടി ചെയ്ത പരിപാടികളാണെന്ന് പറഞ്ഞവര് മദർ തെരേസ ചെയ്തതുപോലെ കുഷ്ഠരോഗികളെ മാറോടണയ്ക്കാൻ അവർ കഴിയുമോ? കഴിയത്തില്ല. ഇതൊക്കെ എന്താണ് അവരുടെയൊക്കെ ഉള്ളിൽ ഉണ്ടായിരുന്ന വികാരം എന്നാണ്? മദർ തെരേസ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ മിഷണറിമാർ, ഞാൻ ഇത്രയും ചരിത്രം പറഞ്ഞതിൽ എത്രയോ മിഷണറിമാരുടെ പേരുകളാണ് ഇവിടെ ഉദ്ധരിച്ചത്. അവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് ചെയ്യാനുള്ള കാരണം എന്താണ്? ക്രിസ്തു സ്നേഹമാണ്. ക്രിസ്തു സ്നേഹം മനുഷ്യ സ്നേഹം കൂടിയാണെന്നുള്ള തിരിച്ചറിവിലാണ് ഇത്തരം കാര്യങ്ങൾ ഇവരെല്ലാവരും ചെയ്തത്. അതുകൊണ്ട് നിരീശ്വരവാദികളൊന്നും പറയുന്നത് പോലെ അല്ല കാര്യം. ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ആർക്കും വിസ്മരിക്കാനോ തള്ളിക്കളയാനോ പറ്റാത്ത കാര്യമാണ്. മറ്റു സഹോദരന്മാർക്ക് സംസാരിക്കാം. എബി സഹോദരൻ ഇവിടെ ഉണ്ടോ? സഹോദരൻ സംസാരിച്ചു. ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ്, അതുകൊണ്ടാണ് സംസാരിക്കാൻ ഇച്ചിരി ഇതുണ്ട്. അപ്പൊ ഞാനൊരു സംശയവും എന്റെ ഒരു ചോദിക്കുവാണേ. ഈ സതി എന്ന് പറയുന്ന പരിപാടി നമ്മുടെ ഇന്ത്യയിൽ വന്നത്, അതിന്റെ ഉത്ഭവം ഞാൻ എന്റെ ഒരു സംശയം, അതായത് ഈ ഭർത്താക്കന്മാർ യുദ്ധത്തിൽ പോയി മരിക്കുകയോ അല്ലെങ്കിൽ മറ്റു ഉള്ളവരാൽ ആക്രമിക്കപ്പെട്ടിട്ട് കുടുംബങ്ങളിലെ ആണുങ്ങൾ മരിക്കുകയും സ്ത്രീകളെ അടിമപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ആ സ്ത്രീകൾ അവരുടെ മാനം രക്ഷിക്കാൻ വേണ്ടി സ്വയം മരിക്കാനിടയായ ഒരു സംഭവമല്ലേ? അതിൻ്റെ ഒരു സംശയമാണ്. അങ്ങനെയല്ലേ ഈ സതി ഉളവെടുത്തതെന്നുള്ളത്? അതോ ഏതെങ്കിലും മതത്തിന്റെ ആചാരപ്രകാരം ഉണ്ടായതാണോ? അതിനൊരു മറുപടി അറിയാമെങ്കിൽ പറഞ്ഞാൽ ഉപകാരം. ഓക്കെ, ഇവിടെ ഈ സതി എന്ന ആചാരം ഇത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ്. ഒന്ന്, ഇത്തരം ഒരു വാദം മുന്നോട്ട് വെക്കുന്നവരുണ്ട്. എന്നാൽ ഇത് മതപരമായിട്ട് ഉയർന്നു വന്നു എന്നുള്ള വാദത്തിൽ തന്നെയാണ് മുൻഗണന. ഇങ്ങനെയൊരു സംഭവം നടന്നതിന്റെ പേരിലാണ് സതി ഉണ്ടായതെന്നുള്ളത് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇതിനോടൊരു സോഫ്റ്റ് കോർണറുള്ള ആളുകൾ പലരും അതിനെ പറയാറുണ്ട്. എന്നാൽ നമ്മൾ ഇതിനൊരു നിഷ്പക്ഷമായിട്ട് പരിശോധിക്കുമ്പോൾ തീർത്തും മതപരമായിട്ടുള്ള ആചാരത്തിന്റെ പേരിൽ തന്നെയാണ് ഇത്തരം ഒരു ആചാരം വന്നിട്ടുള്ളത്. ഭർത്താക്കന്മാര് മരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വിധവമാര് വേദന എന്താണ് ആ ചിതയിൽ ജീവനോടെ ചുട്ടരിക്കുന്നു. അങ്ങനെ ഒരു ആചാരം വന്നത് മതപരമാണ് എന്നുള്ളതിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റത് അതിനെ ഒന്ന് എന്താണ് ഒന്ന് പൊതിഞ്ഞാൻ ഒന്ന്
സോപ്പ് കോർണർ ആക്കാൻ, ഒന്ന് അതിനെ ഒന്ന് സംരക്ഷിക്കാൻ, സോറി അതിനെ ഒന്ന് എന്താണ് അത് അത്ര വലിയ മോശം കാര്യമല്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാനുള്ള കാരണം ഇതാണ് എന്ന രീതിയിൽ ഒരു പ്രചരണം ഉണ്ട്, അത് സത്യമാണ്. പക്ഷെ ഇത് മതപരമായിട്ട് തന്നെ ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണ്, ഭർത്താക്കന്മാരും മരിച്ച വിധവമാരായിട്ടുള്ള സ്ത്രീകൾ ഇവിടെ ചിതയിൽ ചാടിച്ചാകണം എന്നുള്ളത്. അത് അതിന്റെ ആ മതപരമായിട്ടുള്ള പ്രാധാന്യത്തിൽ നമുക്ക് ഒരിക്കലും അതിനെ ഒഴിച്ചു നിർത്താൻ പറ്റില്ല. മറ്റത് ഈ സഹോദരൻ നബി സഹോദരൻ പറഞ്ഞ കാര്യം, ഇത് അത്ര മോശം കാര്യമല്ല, അതിങ്ങനെയാണ് അതിനെ ഉണ്ടായത്, അതിന് നല്ല വശം ഉണ്ടായിരുന്നു എന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യമാണ്, അതിനെ ഒരിക്കലും നമുക്ക് അനുകൂലിക്കാൻ പറ്റത്തില്ല. അല്ല, ഞാനതിനെ സോഫ്റ്റ് കോർണർ ആയിട്ടല്ല പറഞ്ഞത്, കാരണം ഞാൻ പറഞ്ഞത് സഹോദരന്റെ കാര്യമല്ല, ഞാൻ പറഞ്ഞത് ഈ ആശയം മുന്നോട്ട് വെക്കുന്ന കാര്യമാണ്. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ജാക്കിന് എന്തെങ്കിലും പറയാനുണ്ടോ? ജാക്ക് ഇല്ല ബ്രദർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് ക്രൈസ്തവ മിഷണറിമാരുടെ പങ്കിനെ കുറിച്ചാണ്, ക്രൈസ്തവ മിഷണറിമാര് ഭാരതത്തിന് കൊടുത്ത പങ്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്, നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് മുകളിലോട്ട് കയറി വരികയും സംസാരിക്കുകയും ചെയ്യാവുന്നതാണ്. ഇങ്ങനൊരു റൂം ഇടാനുള്ള ഒരു കാരണം ഇതാണ്. സി രവിചന്ദ്രനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ മനുജ മൈത്രിയെ പോലെയുള്ള ആളുകൾ, സനലിടമറകിനെ പോലുള്ള ആളുകൾ, സനലിടമറകൊക്കെ പലപ്പോഴും ഈ ചരിത്രമൊന്നും ക്രിസ്ത്യൻ ചരിത്രമൊന്നും ശരിയായി പഠിക്കാത്ത ആളാണ്. പലപ്പോഴും അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനും പറയാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഇവരൊന്നും ഇത്തരം കാര്യങ്ങൾ വലിയ ഗ്രാഹ്യമുള്ള ആളുകളല്ല. സനലിടമറക് ഇപ്പോഴും പറയുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ ആരാണ്? ജോസഫ് ഇടമറകാണെന്നുള്ളതാണ്. ജോസഫ് ഇടമറകിന്റെ പുസ്തകത്തിന് എന്ത് അക്കാദമിക് വാല്യൂ ആണുള്ളത്? യാതൊരു തരത്തിലുള്ള അക്കാദമിക് വാല്യൂ ജോസഫ് ഇടമറകിന്റെ പുസ്തകത്തിന് ഇല്ല. ഒരു നല്ല ഹിസ്റ്റോറിയൻസിന്റെ ഹിസ്റ്റോറിയൻസിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിച്ചിട്ടില്ല. ആ പുസ്തകത്തിൽ നല്ലൊരു മെത്തഡോളജി ഇല്ല. ഒരു കാര്യത്തെ പ്രൂവ് ചെയ്യാൻ എപ്പോഴും നല്ലൊരു മെത്തഡോളജി വേണം. അത്തരത്തിലുള്ള മെത്തഡോളജി ഒന്നും ആ പുസ്തകത്തിലില്ല. അദ്ദേഹം പറയുന്നത് എൻ്റെ പിതാവിന്റെ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ ഇനി ഒരു പുസ്തകം എഴുതാൻ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. എത്രയോ ജോസഫ് ഇടമറകിന്റെ ഒക്കെ കാലത്തിൽ നിന്ന് എത്രയോ കാര്യങ്ങൾ മുന്നോട്ട് പോയി, ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയി. അദ്ദേഹത്തിന്റെ ഒക്കെ പുസ്തകം യാതൊരു അക്കാദമിക് നിലവാരമില്ലാത്ത പുസ്തകമാണ്. ഇവരൊക്കെ അത്തരം പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത്. യേശു ക്രിസ്തു ചരിത്ര പുരുഷനല്ല, ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്ന് പാൽപ്പൊടി കൊടുത്ത് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ചെയ്താണ് ഇവിടെ മതം മാറ്റുന്ന പരിപാടിയൊക്കെ ചെയ്തത്. യാതൊരു സംഭാവനകളും പലരും കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ, ഇവർ ചരിത്രത്തെ ശരിയായി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ വിഷയങ്ങളിൽ സ്കോളേഴ്സ് ആയിട്ടുള്ള ആളുകളെ ഇവർ പഠിക്കണം, മനസ്സിലാക്കണം. രവിചന്ദ്രൻ ആണെങ്കിലും ഇത്തരം നിരീശ്വരവാദികൾ, നിരീശ്വര മതത്തെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്, ആരാണെങ്കിലും അവരെന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ പഠിക്കണം. പഠിച്ചിട്ട് വേണം അവർ ഇതിലെല്ലാം സംസാരിക്കാൻ. നിർഭാഗ്യവശാൽ അവരിതൊന്നും പഠിച്ചിട്ടില്ല. യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണോ എന്നുള്ള വിഷയത്തിൽ എത്ര ചർച്ചകളാണ് നമ്മളെ പല റൂമുകളിലും നടത്തിയിരിക്കുന്നത്. പല റൂമുകളിലും വന്ന് പലരും സംസാരിച്ചിട്ട് പോയി. നമ്മുടെ കയ്യിൽ എത്രയോ തെളിവുകളാണ് ഇതിനൊക്കെ ഉള്ളത്. യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണ് സ്ഥാപിക്കാൻ എത്രയോ തെളിവുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ ക്രിസ്ത്യൻ മിഷണറിമാരിവിടെ ഭാരതത്തിന് കേരളത്തിനൊക്കെ നൽകിയ സംഭാവനകൾ, അതിനെ തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ എത്രയോ റെഫറൻസുകളാണുള്ളത്. ആർക്കും തള്ളിക്കളയാൻ പറ്റുന്നതല്ല ഇതൊന്നും. പെട്ടെന്നൊരു നിരീശ്വര മതം, നിരീശ്വര പ്രസ്ഥാനത്തിന് വന്ന്, നിരീശ്വര മതത്തിന് വന്ന് അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. ഇതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ചിട്ട് പോയിട്ടുള്ള കാര്യങ്ങളാണ്. ഭാഷയ്ക്ക് ഇവർ എന്താണ്, എന്ത് സംഭാവനകളാണ് നൽകിയത്? ഇന്ത്യയിലെ ഭാഷകൾക്ക്, ഇന്ത്യയിലെ സാഹിത്യത്തിന് ഇവരെന്ത് സംഭാവനയാണ് നൽകിയത്? അതുപോലെ തന്നെ ഇന്ത്യയിലെ അച്ചടിക്ക് ഇവരെന്ത് സംഭാവനയാണ് നൽകിയത്? അതുപോലെ തന്നെ ദുരാചാരങ്ങൾ നിർത്തലാക്കുന്നതിന് ഇവരെന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളത്? യാതൊരു തരത്തിലുള്ള സംഭാവനകൾ ഇവരാരും നൽകിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. സഹോദരന്മാർക്ക് മുന്നോട്ട് വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇവിടെ പലപ്പോഴും നമ്മളെന്താണ്, ഇവര് പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മളെ പോലുള്ളവർ ചിന്തിക്കും ഇതങ്ങനെയല്ലല്ലോ കാര്യം, ഇങ്ങനെയാണല്ലോ കാര്യം, എന്താണ് യേശു ക്രിസ്തു ചരിത്രത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്ന് എന്താ ചെയ്തേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളും പലപ്പോഴും പഠിക്കുന്നില്ല.
ഇവര് പറയുന്നത് കേട്ടാണ് നമ്മൾ പലപ്പോഴും പഠിക്കുന്നത്. അതാണ് ഈ പ്രശ്നം. സത്യത്തിൽ ഈ രവിചന്ദ്രനെ പോലെയുള്ള ആളുകൾ എങ്ങനെ കാര്യങ്ങൾ പഠിക്കണം ചെയ്യണം എന്നുള്ളതൊക്കെ ക്രൈസ്തവ ചിന്തകരിൽ നിന്നാണ്, ക്രൈസ്തവ ചിന്തകരെയൊക്കെ ഉപയോഗിച്ച് പഠിച്ചാണ് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. ഞാൻ ഇന്ന് രവിചന്ദ്രന്റെ ഒരു വീഡിയോ കണ്ടു. അദ്ദേഹം പറയുന്നൊരു കാര്യം പഠിക്കണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം, ഒരു ക്രമമായ പഠനം വേണം, അത് ക്രമമായി പറയണം. രണ്ടാമത് അദ്ദേഹം പറയുന്നത് നിരീക്ഷണ ഒരു നിരീക്ഷണ ത്വര അവിടെ ഉണ്ടാകണം. മൂന്നാമത് അവിടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകണം. ഇത് കേൾക്കുമ്പോൾ നമ്മളോർക്ക് സാധാരണ നിരീശ്വരവാദിയായിട്ടുള്ള ഒരാൾ എന്തോർക്കും, ഓ രവീന്ദ്രൻ സാർ എത്ര വലിയ സംഭവമാണെന്ന് ഓർക്കും. പക്ഷെ സത്യത്തിൽ അങ്ങനല്ല. രവിചന്ദ്രൻ ഇത് നോർമൻ ജെയ്സലറെ പോലുള്ള ആളുകൾ, ക്രൈസ്തവ ക്രിസ്ത്യൻ ഫിലോസഫേഴ്സ് ആയിട്ടുള്ള നോർമൻ ജെയ്സലറെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള, ആദ്യ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ പോപ്പുലർ ആക്കിയിട്ടുള്ള അത്തരം കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവർ പലരും സംസാരിക്കുന്നത്. അപ്പൊ എന്താണ്, അവിടെ പോലും പല കാര്യങ്ങളും പറയാൻ വേണ്ടി പോലും ഇവർ നമ്മളെയൊക്കെ ആശ്രയിക്കുകയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യും, നമ്മൾ യഥാർത്ഥ ബോധമില്ലാത്തവരാണ്, നമ്മളൊരു സംഭാവനയും നൽകാത്തവരാണ്, നമ്മളെ സ്വപ്നാടനത്തിൽ ജീവിക്കുന്നവരാണെന്ന് പറയും. സത്യത്തിൽ ഒരു മതവിശ്വാസിയുടെ ലോജിക്ക് ഈ യുക്തിവാദികൾ, ഈ നിരീശ്വരവാദികൾക്ക് ഇല്ല. ഇവര് യുക്തിവാദിയായിട്ട് നമ്മൾ എങ്ങനെ പറയാൻ പറ്റും? സത്യത്തിൽ ഇതൊരു വിശ്വാസമാണ് അല്ലെ, നിരീശ്വരവാദികളുടെ കാര്യങ്ങൾ ഒരു വിശ്വാസമാണ്. ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്നു, സ്വർഗം ഇല്ലെന്ന് വിശ്വസിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ അവർ വിശ്വസിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് യാതൊന്നും ഇവരുടെ ആശയങ്ങൾ നമ്മൾ കാണാൻ കഴിയില്ല. സാമിന് എന്തെങ്കിലും പറയാനുണ്ടോ? ആ സിയോച്ചാൻ പറഞ്ഞതിനോട് തന്നെ എനിക്ക് പറയാനുള്ളൂ. അതിൻ്റെ അകത്തൊരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇത്തിക്കണ്ണികളുടെ ഒരു സ്വഭാവമാണ്. അതായത് ഒരു മരത്തിനോട് ചേർന്ന് നിന്നിട്ട് ആ മരത്തിലെ സകല ഇതും ഊറ്റിക്കുടിച്ചിട്ട് ആ മരത്തിന് എക്സിസ്റ്റൻസ് ഇല്ല എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് ഈ യുക്തിവാദികൾക്ക് ഉള്ളത്. പിന്നെ ഇവരുടെ ഒരു ആശയത്തെ നമുക്ക് വാദത്തിന് അംഗീകരിച്ചാൽ, ഇപ്പൊ യേശു ക്രിസ്തു എന്ന ഒരു ചരിത്ര പുരുഷൻ ജീവിച്ചിരിപ്പില്ല എന്നൊരു വാദത്തിന് നമ്മൾ വാദത്തിന് അംഗീകരണം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു ആശയം നിലനിൽക്കുന്നുണ്ടല്ലോ. ഇപ്പൊ യേശു ക്രിസ്തു മുമ്പോട്ട് വെച്ചൊരു ആശയം നിലനിൽക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ വന്നതും പിന്നെ അതുപോലെ തന്നെ മുമ്പോട്ട് വെച്ച ഏറ്റവും മികച്ച ആശയത്തിൽ ഒന്നാണ് ശിഷ്യന്മാരുടെ കാൽപാദം കഴുകുക. അപ്പം താഴോട്ട് ഇറങ്ങി ചെന്ന് നിന്നുകൊണ്ടുള്ള ഒരു സേവനത്തെ അത് കാണിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണിച്ചു കാഴ്ചവെച്ച ഒരുപാട് ചരിത്ര പുരുഷന്മാർ നിലനിൽക്കുമ്പോൾ ആ ആശയത്തെ ധാർമ്മികമായിട്ട് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വെച്ച കാര്യങ്ങളെ സ്വീകരിക്കാനോ താല്പര്യമില്ലാതെ നിന്നുകൊണ്ട് യേശു ക്രിസ്തു എന്ന വ്യക്തിക്ക് എക്സിസ്റ്റൻസ് ഇല്ല എന്ന് പറയുന്നത് വളരെ എന്താ ചരിത്രത്തോടുള്ള ഒരു വിരോധാഭാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ചാ, ഈ ക്രിസ്ത്യൻ മിഷണറിമാര് ഭാരതത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ച് സാമിന് എന്താ പറയാനുള്ളത്? നിരീശ്വരവാദികളുടെ അത്തരത്തിലുള്ള ആശയങ്ങൾ സാം കേട്ടിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാന് ആക്ച്വലി വടവാതിരി ശാലമേൽക്കുള്ളിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ദേവദാസന്മാർ ഒരുപാട് ഇത്തരം കാര്യങ്ങളെ പറ്റി ബന്ധപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ പഠിച്ചവര് രാഹുലിനെ അറിയോ? അറിയാം, എന്റെ സീനിയർ ആയിട്ട് പഠിച്ചതാണ്. രാഹുൽ എന്റെ സുഹൃത്താണ്. ഓക്കെ, പറഞ്ഞോളൂ. അപ്പോ അവിടെ പഠിച്ചപ്പോ ചരിത്രത്തിൽ നിന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ആവേശമാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത് ആ സമയങ്ങളിലൊക്കെ. ആ സമയങ്ങളിലല്ല, ഇപ്പോഴും അതൊരൊക്കെ വലിയൊരു ആവേശമാണ്. പക്ഷെ അതൊരു ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ മനുജാമത്തിലെ വീഡിയോ ഒക്കെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിൽ വരുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു പൊതുസമൂഹത്തിൽ വന്നതെന്നുള്ളൊരു ചർച്ചയ്ക്കൊന്നും ഇവർക്ക് ഒരു താല്പര്യം ഇല്ലാത്തതാണ് എനിക്ക് കാണുന്നത്. കാരണം ഇത് സാധാരണ നമ്മുടെ ഒരു ബേസിക് ബൈബിൾ കോളേജ് സ്കൂളിൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് പോലും ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ബാബു സാർ ഉണ്ടല്ലോ, ബാബു സാറിന്റെ ഒരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ആധുനിക ഭാരതം ബൈബിളിന്റെ സൃഷ്ടി എന്ന് പറഞ്ഞ ഒരു പുസ്തകം. അതെ അതെ അതെ, അത് വളരെ ആധികാരികമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ്. അപ്പൊ അത് വെച്ചും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനെ ഇവർക്ക് എന്നാ ഇവരുടെ ആശയത്തെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തിക്കണ്ണിക്ക് ആ മരത്തിന്റെ എക്സിസ്റ്റൻസിനോട് താല്പര്യമില്ല. കാരണം അതിൽ നിന്ന് വലിച്ചു ഊറ്റി കുടിക്കാം, എന്നാൽ അവസാനം എക്സിസ്റ്റൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സ്വഭാവം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഭാരതത്തിന് ഏറ്റവും കൂടുതൽ ഇന്ന് സംഭാവന കൊടുത്തില്ല ഇന്ന് ഇന്നത്തെ ഇന്ന് കാണുന്ന ഒരു ഭാരതം
അത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ തന്നെ സംഭാവനയാണ്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളം പോലെ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനം ഇല്ലാത്തതിന്റെ കാരണവും കേരളത്തിൽ നടന്നതുപോലെ ഉള്ള ഒരു മിഷണറി പ്രവർത്തനം മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കാത്തത് കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഏറ്റവും കൂടുതൽ മിഷണറിമാർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് കേരളം ആയിരുന്നതുകൊണ്ട് കേരളത്തിൽ നടന്ന പള്ളി അവിടെ സ്ഥാപിച്ച പള്ളികൾ പള്ളിക്കൂടങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സാമൂഹിക പ്രവർത്തനങ്ങളിൽ CMS പ്രസ് വന്നത്, അതുപോലെ തന്നെ നമ്മുടെ ചതുരെഴുത്ത് മീൻസ് വട്ടെഴുത്തായി മാറിയത്, ആദ്യ ഗദ്യം നമ്മുടെ സത്യവേദപുസ്തകമായി മാറിയത്, അപ്പം ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ നമ്മുടെ കേരളത്തിൽ നടന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം നടന്നിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യ ഇന്ന് ലോകം കണ്ടതിൽ ഏറ്റവും മികച്ച ഒരു രാജ്യമായി മാറുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ ചാ. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു സാമേ, വളരെ നല്ലൊരു അഭിപ്രായമാണ് സഹോദരൻ പറഞ്ഞത്. ഇവിടെ നമ്മള് ഈ നിരീശ്വരവാദികൾ ഈ സനലിടമറകനെ പോലുള്ളവർ പലപ്പോഴും നമ്മളെ സംവാദങ്ങൾക്കായിട്ടൊക്കെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രവീന്ദ്രനെ സാക്ഷി അപ്പോളജറ്റിക്സ് സംവാദത്തിനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. IBT മീഡിയവരെയൊക്കെ സംവാദത്തിനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ആര് ഈ സനലിടമറകിനെ. അപ്പൊ ഇവരെ പലരും സംവാദങ്ങൾക്കായിട്ടൊക്കെ ക്ഷണിക്കുമ്പോൾ ഇവർ പലരും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഇതിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാവുന്നവരില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, കുറച്ചുപേരൊക്കെ കാര്യങ്ങൾ അറിയാവുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ സംവദിക്കുന്ന സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന പല നിരീശ്വരവാദികൾക്കും അവർക്ക് എന്തില്ല, സംവദിക്കാനുള്ള ശേഷിയില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് അവർ വൈകാരികമായി പ്രതികരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ചരിത്രപരതയെക്കുറിച്ച് ഞങ്ങളൊരു റൂമിട്ട് സംസാരിക്കുമ്പോൾ ഒരു സഹോദരൻ അവിടെ വന്നു. അപ്പൊ നമ്മൾ പുരാതനരായിട്ടുള്ള ആ കാലഘട്ടങ്ങളിൽ തന്നെ ജീവിച്ചിരുന്നിട്ടുള്ള ഹിസ്റ്റോറിയൻസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുമ്പോൾ ടാസിറ്റസിനെ പോലെയുള്ളവരെ സ്യൂട്ടോണിയസിനെ പോലെയുള്ളവരെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോൾ അത്തരം ചരിത്ര രേഖകൾ നമ്മൾ ഹാജരാക്കുമ്പോൾ ഇവരെ വിരൽ പിടിക്കുവാണ്. അതുകൊണ്ട് അതെന്താണ് തെളിവെന്നാണ് ചോദിക്കുന്നത്. ഒരാള് ചരിത്രത്തിൽ ജീവിച്ചിരുന്നു എന്ന് നമ്മൾ തെളിയിക്കുന്നത് എങ്ങനെയാണ്? ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളുടെ ചരിത്രപരമായ ഉദ്ധരണികൾ, ചരിത്രപരമായ പുസ്തകങ്ങൾ നമ്മൾ എടുത്ത്, അതുപോലെ തന്നെ ഇന്ന് കണ്ടംപററി ടൈമിൽ ജീവിക്കുന്ന ചരിത്രകാരന്മാർ എന്ത് പറയുന്നു എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മൾ പറയുന്നത്. അത്ര ഒരു മെത്തഡോളജി അവർക്ക് സ്വീകാര്യമല്ല. ഇവർ ഇവിടെ പഠിച്ചിട്ടാണ് പറയുന്നത് ഞങ്ങളിപ്പോ എല്ലാം സാധിക്കും, ഞങ്ങളിപ്പോ എല്ലാം തകർത്ത് കളയും, ഞങ്ങളുടെ മുമ്പിൽ ആരും ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. പക്ഷെ ഇതൊന്നും ഇന്നത്തെ അക്കാദമിക് ലോകം, യേശുക്രിസ്തു ചരിത്ര പുരുഷൻ അല്ല എന്ന് പറയുന്ന ആളുകളെ അക്കാദമിക് ലോകം തള്ളിക്കളയുവാണെന്ന്, അക്കാദമിക് ലോകം തള്ളിക്കളയുവാണെന്ന്. അതുപോലെ ഈ ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ നിന്ന് നൽകിയ സംഭാവനകൾ നിഷേധിക്കുവാൻ എങ്ങനെ ഇവർക്ക് കഴിയും, എങ്ങനെ ഇതിനെ പരിഹസിക്കാൻ കഴിയും? ഇവർക്ക് ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള സംഭാവനകളും നൽകാൻ കഴിയുന്നുമില്ല. ഭാരതത്തിന്റെ നവോത്ഥാനത്തിന് ഇവർ നൽകിയ സംഭാവന എന്താ? ഞാനിവിടെ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞു. ഭാഷയ്ക്ക് നൽകിയ സംഭാവന, വിദ്യാഭ്യാസത്തിന് നൽകിയ സംഭാവന, ഇവിടുത്തെ ദുരാചാരങ്ങൾ മാറ്റുന്നതിനുള്ള സംഭാവന ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയത്. ഇവർക്ക് എന്ത് സംഭാവന നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്? മദർ തെരേസയെ ആക്ഷേപിക്കുന്ന മനുജാ മൈത്രിയെ പോലുള്ളവർ, മദർ തെരേസ അവിടെ എന്താ ചെയ്തത്? കൽക്കത്തയുടെ തെരുവുകളിൽ അവരെ കുഷ്ഠരോഗികളെ ചേർത്ത് പിടിച്ച മാറോടണച്ച ആ സ്നേഹം, അതൊക്കെ ഇവർ കണ്ടു പഠിക്കേണ്ടതല്ലേ, മനസ്സിലാക്കേണ്ടതല്ലേ? അതിനൊരു മൊറാലിറ്റി ഉണ്ടായിരുന്നു, മാന്യത ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ള എല്ലാ മിഷണറിമാരും ചെയ്തിട്ടുള്ളത്. വില്യം കേറിയൊക്കെ ഇവിടെ വന്ന് പ്രവർത്തിച്ച എന്തിനു വേണ്ടിയാ? എന്ത് ലാഭം ഉണ്ടായിട്ടാ? ഇത്രയും ഭാഷകൾ പഠിച്ച്, ഇത്രയും സ്കൂളുകൾ സ്ഥാപിച്ച്, ഇത്രയും ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്തൊക്കെ എന്തിനു വേണ്ടിയാ? സുവിശേഷ പ്രചരണാർത്ഥം മാത്രമാണെങ്കിൽ മറ്റേ ഭഗവത്ഗീതയും രാമായണമൊക്കെ ഇവിടെ വിവർത്തനം ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. സ്കൂളുകളിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാൻ, അതുപോലെ വ്യത്യസ്തമായ ഹോസ്റ്റലുകൾ, ഉയർന്ന ജാതിക്കാർക്കും താഴ്ന്ന ജാതിക്കാർക്കും ഒരുമിച്ച് ഇരുന്ന് പഠിക്കാൻ, അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ട ആവശ്യകത എന്തായിരുന്നു? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവരെ പരിച്ചിരുന്ന ക്രിസ്തു സ്നേഹമായിരുന്നു, അത് മനുഷ്യ സ്നേഹം കൂടിയായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ജോയൽ, ഡോക്ടർ ജോയലോടുണ്ട്. ജോയൽ, ക്രൈസ്തവ മിഷണറിമാരും ഭാരതവും എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ക്രൈസ്തവ മിഷണറിമാർ ഭാരതത്തിൽ നൽകിയ സംഭാവനകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെ പറയുവാണെങ്കിൽ ഇന്ത്യ, ഇപ്പോഴത്തെ ഇന്ത്യ ആക്കിയത് ഈ മിഷണറിമാരുടെ ഒരു ഒരു അവരുടെ ഒരു ഇന്റർവെൻഷൻ കാരണമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുമാത്രമല്ല, സുജേഷൻ പറഞ്ഞ പോലെ അവർ ഈ മിഷണറിമാർ വന്നില്ലെങ്കിൽ ഈ ഭാഷയിൽ ഡിക്ഷണറി അങ്ങനത്തെ പല കാര്യങ്ങളും, എന്താ മെഡിക്കൽ സതി നിരോധിച്ചതും പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പങ്ക് വളരെ
വലുതാണ്, അത് നമുക്ക് ചെറുതാക്കി കാണാൻ പറ്റത്തില്ല. ചി മദർ തെരേസ വന്നു അവര് കൽക്കട്ടയിൽ എന്താ സ്ഥാപിച്ച ആ പ്രവർത്തനങ്ങൾ, ചി നമ്മൾ അതൊക്കെ നമ്മൾ നിർത്താം, ബട്ട് യു ഹാവ് ടു ഡു ഇറ്റ്. നിങ്ങൾ ചെയ് നിങ്ങൾ ഞങ്ങൾക്ക് പകരം നിങ്ങൾ ഒന്ന് പ്രവർത്തിക്കും, നിങ്ങൾ പ്രവർത്തിക്കത്തുമില്ല, ഞങ്ങളോട് പ്രവർത്തി അനുവദിക്കത്തും ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോ. അതൊക്കെ നമ്മൾ മാറണമെന്നാണ് എന്റെ അഭിപ്രായം. ഈ മെഡിക്കൽ രംഗത്തൊക്കെ ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയ സംഭാവന ഡോക്ടറിനെ കുറച്ചുകൂടി പറയാൻ പറ്റും? ഇത്തരം കാര്യങ്ങളൊന്ന് പരാമർശിച്ചു. വെല്ലൂർ അതൊരു ഒരു ക്രിട്ടിക്കൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഞാൻ കോസ്റ്റ് എഫക്റ്റീവ്, അവിടെ കോസ്റ്റ് വളരെ കുറവാണ്. അതൊക്കെ ഒരു ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻസിന് അപമാന പ്രൗഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, എയിംസ് അങ്ങനത്തെ കാര്യങ്ങളല്ലാതെ മിഷനറി പ്രവർത്തനങ്ങൾ ഈ പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഇപ്പോഴും എന്താ മാനേജ്മെന്റ് സീറ്റ് ഇല്ലാത്തൊരു ആകെ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സി എം സി വെല്ലൂരാണ്. നമ്മൾ കൊടുക്കുന്ന എന്താ വാട്ട് വി ഡു ഇസ് വി ലവ് പീപ്പിൾ ആൻഡ് വി കെയർ ഫോർ ദം, ദാറ്റ്സ് വാട്ട് വി ഡു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇവിടെ മിഷണറിമാർ വന്ന് എന്താണ് ആശുപത്രികൾ സ്ഥാപിച്ചു, ആ ആശുപത്രികളിൽ പാവപ്പെട്ടവർക്ക് എത്രമാത്രം സൗജന്യമായിട്ടാണ് പരിചരണം നൽകിയത്, എത്രമാത്രം കുറഞ്ഞ ചെലവിലാണ് അവർക്ക് പരിചരണം നൽകിയതെന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഡോക്ടറോട് പറഞ്ഞതുപോലെ നിങ്ങൾ നമ്മളെ ഒട്ട് ചെയ്യാൻ സമ്മതിക്കത്തുമില്ല എന്ന് അവർ ചെയ്യത്തില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. ഇങ്ങനെ ചെയ്തതൊക്കെ അവർ തള്ളിക്കളയുവാണ്, അങ്ങനെ ചെയ്തതൊക്കെ എന്ത് ചെയ്യുവാണ് അവർ തള്ളിക്കളയുവാണ്. എന്നാൽ അവർക്ക് ചെയ്യാൻ പറ്റണ്ടേ? മദർ തെരേസേനെയും മറ്റുള്ളവരെയൊക്കെ തള്ളിക്കളയുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റണ്ടേ? അവർക്കത് ചെയ്യാൻ പറ്റുന്നുമില്ല. ഞാൻ എത്രയോ ഭാഷകളുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഓരോ ഭാഷയ്ക്കും ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയ സംഭാവന, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനായിട്ട് എത്ര 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 സ്കൂളുകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ക്രിസ്ത്യൻ മിഷണറിമാർ. പ്രൊട്ടസ്റ്റന്റ് എന്നും കത്തോലിക്കൻ എന്നും വ്യത്യാസമില്ലാതെ അത് കൂടുതലും ഗ്രാമീണ മേഖലകളിലാണ് അത്തരം സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ദുരാചാരങ്ങൾ, സതി പോലുള്ള ദുരാചാരങ്ങൾ, അടിമത്തം പോലുള്ള ദുരാചാരങ്ങൾ, അയിത്തം പോലുള്ള ദുരാചാരങ്ങൾ, ഇതിനെതിരെയൊക്കെ വെറുതെ വാഗുണ്ട് പറയുക മാത്രമല്ല, അവരതിനെ നിയമപരമായിട്ട് അതിനെതിരെയൊക്കെ പോരാടി മാറുമറയ്ക്കാൻ ഉള്ള സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ പോരാടി അവരെ അതിനെ പ്രചോദിപ്പിച്ചു. ഇതൊക്കെ ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്തിട്ടുള്ള വളരെ മഹത്വകരമായിട്ടുള്ള കാര്യമാണ്. ഇതിനെയൊന്നും ആർക്കും നിഷേധിക്കാനോ ഇതിനെയൊന്നും ആർക്കും തള്ളിക്കളയാനോ പറ്റുകയില്ല. എന്നാണ് വില്യം കേറിയൊക്കെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം, മനസ്സിലാക്കിയിട്ടുണ്ടാക്കാം. ഞാനിപ്പോ ഇച്ചിരി തിരക്കിലാണ്, ഞാൻ ഇത് പറഞ്ഞിട്ട് പെട്ടെന്ന് മനസ്സ് വന്നത് പറഞ്ഞിട്ട് ഞാൻ പറയാം. സമയം ഇപ്പോഴും ക്രിസ്ത്യൻ മിഷണറിമാർ, ഇന്ത്യൻ ക്രിസ്ത്യൻ മിനിസ്ട്രി മിഷണറിമാര് ഇപ്പോഴും ആസാമിന്റെ ഉൾക്കാടുകളിലും ഒറീസയുടെ ഉൾക്കാടിലും ഇപ്പോഴും പ്രവർത്തിക്കുന്നതാണ്. ഞാൻ ബാംഗ്ലൂർ മെഡിക്കൽ ഹോസ്പിറ്റലിൽ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഞാനൊരു മിഷണറിയെ പരിചയപ്പെടാൻ എനിക്ക് ദൈവം സഹായിച്ചു. അവര് എന്താ വിത്തൗട്ട് വേജസ്, ഞാൻ ഒരാൾ ടെസ്റ്റ് പണി പറയായിരുന്നു, മുട്ടയാണ് മുട്ട അവർക്ക് ആ കയ്യിലുള്ള ആകെ മുട്ട കൊടുത്തിട്ടാണ് അവർക്ക് എന്താ അവരുടെ കയ്യിലുള്ള അതേ ഉള്ളൂ, പൈസ എന്ന് പറഞ്ഞ സാധനം അവർക്കില്ല, അവർ മുട്ട കൊടുത്തിട്ടാണ് ചികിത്സ എടുക്കുന്നത്. പക്ഷെ അവർ ആ സന്തോഷത്തോടെ അവർ കൊടുക്കുന്നത് കൊണ്ടാണ് എന്താ ആ ഗ്രാമങ്ങളിൽ ഇപ്പോഴും വണ്ടികളും ഗവൺമെന്റിന്റെ ഒരു ഫെസിലിറ്റിയും അവിടെ എത്തിച്ചേരത്തില്ല. ഈവൻ ഒറീസയുടെ കാടുകളിൽ ഇപ്പോഴും എന്താ ട്യൂബർക്ലോസിന് വേണ്ടി ഒരു ഒരു ഹോസ്പിറ്റൽ തന്നെ ക്രിസ്ത്യൻ മിഷണർമാർ നടത്തുന്നുണ്ട്. ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് നിസ്സാരമാക്കി എടുക്കാൻ പറ്റത്തില്ല. വി ആർ സ്റ്റിൽ ബ്രിങ്ങിങ് ഇമ്പാക്ട്. ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങൾ പ്രവർത്തിച്ചില്ലേ ഞങ്ങൾ പ്രവർത്തിക്കും. നിങ്ങൾ എന്താ ഓൾ വി നീഡ് is we love and we care for people and we'll do anything. We love people and we want their life to be transformed. അതെ 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 വളരെ വളരെ ആവേശകരമായിട്ടുള്ള ഒരു ചരിത്രമാണ് ക്രിസ്ത്യൻ മിഷണറിമാരുടെ ചരിത്രം. അത് വില്യങ്കേറിയാണെങ്കിൽ, സെറാംപൂർ മിഷണറിമാരാണെങ്കിലും മറ്റു മിഷണറിമാരാണെങ്കിലും വളരെ ആവേശപൂർവമാണ് അവരിവിടെ വരികയും ഇവിടെ ഇവിടെ എത്ര എത്ര ദുരാചാരങ്ങളാണ് ഉണ്ടായിരുന്നത്. കുഷ്ഠരോഗികളെ കാട്ടിലേക്ക് ഓടിച്ചു വിടുമായിരുന്നു,
ഇന്ത്യൻ സമൂഹത്തിൽ. ഇന്ത്യയിൽ കുഷ്ഠരോഗികൾ, ഒരു കുഷ്ഠരോഗി ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളെ കാട്ടിലേക്ക് എന്ത് ചെയ്യാറുന്നു, ഓടിച്ചു വിടുമായിരുന്നു. എന്നാൽ ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഇത്തരം ക്രൂരതകൾക്കെതിരെ ശബ്ദമുയർത്തി, വളരെ ശക്തമായിട്ട് അവർ ശബ്ദമുയർത്തി. ദേവപ്രസാദത്തിനായിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലുമായിരുന്നു. ഇത് ഈ കാര്യമൊക്കെ ജെയിംസ് കെന്നഡിയും അതുപോലെ തന്നെ ജെയിംസ് എന്താണ് മറ്റേ എഴുത്തുകാരന്റെ പേര് ഞാൻ മറന്നുപോയി, വളരെ നല്ലൊരു പുസ്തകമാണ് ജെയിംസ് കെന്നഡി എഴുതിയിട്ടുള്ള വാട്ട് ഇഫ് ജീസസ് ഹാഡ് നെവർ ബീൻ ബോൺ എന്ന പുസ്തകമാണ്, 1994 എഴുതിയ പുസ്തകമാണ്. അതിൽ ഈ കാര്യം പറയുന്നുണ്ട്, ദേവപ്രസാദത്തിനായിട്ട് കുഞ്ഞുങ്ങളെ കൊന്നിരുന്ന രാജ്യമായിരുന്നു, പല നാട്ടുരാജ്യങ്ങളായിട്ട് ചിതറിക്കിടന്നിരുന്ന ഈ ഭാരതം. ഇതിനൊക്കെ ശബ്ദമുയർത്തിയത് ആരാണ്? ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്ന് ഇതിനൊരു ശബ്ദമുയർത്തി. ഇവിടെ ബാലവേശ്യമാരുണ്ടായിരുന്നു ഇന്ത്യയിൽ, ദേവദാസികളായി വളർത്തപ്പെട്ട. ഇതിനെതിരെയൊക്കെ ക്രിസ്ത്യൻ മിഷണറിമാർ പോരാടി. ഇതൊക്കെ നമ്മൾ മറന്നു പോകരുത്. ഇതിനെയൊന്നും നമ്മൾ തിരസ്കരിക്കാൻ ഒരിക്കലും പറ്റുകയില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്താണ് മാറുമറയ്ക്കാൻ, എനിക്ക് മാറുമറയ്ക്കാൻ പോരാടിയ ക്രൈസ്തവ സ്ത്രീകൾ, സോറി, മാറുമറയ്ക്കാൻ പോരാടിയ സ്ത്രീകൾ, അവർക്ക് പ്രചോദനമേകിയ ക്രിസ്ത്യൻ മിഷണറിമാര് 1812 1822 ഈ പോരാട്ടത്തിന്റെ ആദ്യ ഘട്ടം നടന്നത്. കേണൽ മൺറോയെ സമ്മർദ്ദം ചൊലുത്തി, എന്താണ്, റാണി ഗൗരി പാർവതി ഭായിയെ കൊണ്ട് കീഴ്ജാതി സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അനുവാദം കൊടുത്തു. എന്നിട്ട് പക്ഷേ ഉയർന്ന ജാതിക്കാര് ഇതിനെ എതിർത്തു. എന്നിട്ടും 1821 ചാൾസ് മീഡിനെ പോലുള്ള മിഷണറിമാർ ഇതിനെതിരെ പെറ്റീഷൻ കൊടുത്തു കോടതിയിൽ. എത്ര പ്രാവശ്യമാണ് അദ്ദേഹം പെറ്റീഷൻ കൊടുത്തത്? മദ്രാസ് ഗവൺമെന്റ് ഇടപെടലിനായിട്ട് പെറ്റീഷൻ കൊടുത്തു. അപ്പൊ ഇതൊക്കെ ഫലവത്തായി. അപ്പൊ ഇതൊരു ആവേശകരമായ, ഞാനിതൊക്കെ നമ്മളിതൊക്കെ വായിച്ചും പഠിച്ചും പോകുമ്പോൾ വളരെ ആവേശകരമായിട്ടൊരു ചരിത്രമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ആവേശകരമായിട്ടുള്ള ചരിത്രം. മാറുമറയ്ക്കാൻ ഇവിടെ സ്ത്രീകൾക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്ന് അതിനെ എന്ത് ചെയ്തു, അവർക്ക് ആ സമരം ചെയ്യാൻ അവരെ പ്രചോദിപ്പിക്കുകയും എത്രയെത്ര നിവേദനങ്ങളാണ് അവരെ കൊണ്ട് കുടിപ്പിക്കുകയൊക്കെ ചെയ്തത്. ഇതൊക്കെ വായിക്കുമ്പോൾ വളരെ ആവേശമാണ് തോന്നിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു സ്നേഹം ആണ് അവരെ ഇങ്ങനെയാക്കി തീർത്തത്. ക്രിസ്തു സ്നേഹം അത് മനുഷ്യ സ്നേഹമായിട്ട് പരിണമിക്കുന്നു. അതല്ലേ ഈ ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്ന് ഇത്തരം കാര്യങ്ങൾക്കെതിരായിട്ട് പോരാടിയത്. അരുൺ, അരുൺ താങ്ക് യു സിജോ ബ്രദർ. കർത്താവിന് ക്രിസ്തുവേശുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിഷയം ക്രൈസ്തവ മിഷണറിമാരും ഭാരതവും, പലരും മിഷണറിമാരെ വളരെ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, മതം മാറ്റുന്നവരാണെന്നും അതേപോലെ തന്നെ ഒരു ഒരു സാമൂഹിക നന്മയും ചെയ്യാത്തവരാണെന്ന രീതിയിൽ വരുത്തി തീർക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിരീശ്വരന്മാരുടെ അടുത്തു നിന്നാണെങ്കിലും ക്രിസ്തുവിനെ എതിർക്കുന്നവരുടെ അടുത്തു നിന്നാണെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഇവരോടൊക്കെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഭാരതത്തിലൊന്ന്, നിങ്ങൾ പുകഴുന്ന ഈ ഭാരതത്തിലെ ഗ്രാമങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലണം. നോർത്ത് ഇന്ത്യ അതേപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലണം. ഞാൻ പഠിച്ചത്, എൻ്റെ ഗ്രാജുവേഷനൊക്കെ നടന്നത് ജയ്പൂരിലാണ്. അപ്പം ഞാൻ പല കർത്താവിലേക്ക് വന്നതിന് ശേഷം, അത് ഒരു നായർ ഫാമിലിയിൽ ജനിച്ചിട്ട് കർത്താവിലേക്ക് വന്നതിന് ശേഷം പല പാസ്റ്റേഴ്സിനൊപ്പം എനിക്ക് പല ഗ്രാമങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. ഇന്നും ഒരു കാര്യം പറയുകയാണെങ്കിൽ പല ഗ്രാമങ്ങളിൽ, നോർത്ത് ഇന്ത്യയിലെ രാജസ്ഥാനിലൊക്കെ പല ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവരോട്, അവിടെയുള്ള വ്യക്തികളോട്, അവിടെയുള്ള ആളുകളിലോട് ചോദിച്ചാൽ നിങ്ങൾ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. അങ്ങനത്തെ ആളുകളുണ്ട്. ഭാരതം എന്നല്ല, ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നതെന്ന് അറിയാത്ത ആളുകൾ. നാഗാലാൻഡ് അതേപോലെ അരുണാചൽ പ്രദേശ് ഈ പ്രദേശങ്ങളിലേക്കൊക്കെ ഒന്ന് പോയി അവിടെയുള്ള ആളുകളെ പറ്റിയും അവിടെ ആളുകളുടെ ആവശ്യങ്ങളെ പറ്റിയും ഒന്ന് നോക്കണം. ഈ കുറ്റം പറയുന്നവരും ഈ എന്താ പറയുക മിഷണറിമാരെ എതിർക്കുന്നവരും ഒക്കെ ഒന്ന് പോയി നോക്കണം അവർ എന്താണ് അവരുടെ ജീവിത രീതി എന്നുള്ളത്. നമ്മൾ ചരിത്രം പഠിച്ചു നോക്കിയാൽ എത്ര വളരെ മനോഹരമായിട്ട് സിജോ ബ്രദർ കുറേ കാര്യങ്ങൾ പറഞ്ഞു വില്യം കെറിനെ കുറിച്ചും അതേപോലെ തന്നെ ഓരോ മിഷണറിമാരും ചെയ്ത പ്രവർത്തനങ്ങൾ, മദർ തെരേസയൊക്കെ ചെയ്ത പ്രവർത്തനങ്ങൾ. അവർ ഒന്ന് പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും ഒരു മതം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണോ അവരങ്ങോട്ട് ഇറങ്ങിച്ചെന്നത്.
അവർ പോയി അവരുടെ ജീവൻ മുഴുവൻ അവർക്ക് അവരുടെ ഓരോ ഗ്രാമങ്ങളിൽ ചെന്ന് ഓരോ പാവപ്പെട്ടവരുടെ ഇടയിൽ ചെന്ന് അവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച് തൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും സുഖ സൗകര്യങ്ങളും ഒഴിവാക്കി വെച്ച് കുഷ്ഠരോഗികളുടെ ഇടയ്ക്കും അവരുടെ കയ്യിലൊക്കെ പിടിച്ച്, എനിക്കറിയാം ഞാൻ മുംബൈയിൽ ജീവിച്ചിട്ടുണ്ട്, മുംബൈയിൽ ശീലാശ്രമത്തിൽ ഞാൻ സ്ഥിരം ഒരു അന്തേവാസിയായിരുന്നു, അവിടെയൊക്കെ ഇരിക്കുന്ന ഫിലിപ്പ് പാസ്റ്റിനൊക്കെ ഒന്ന് കാണണം. അവിടെയുള്ള ഓരോ രോഗി, അതായത് അവിടെ ഈ പനവേൽ എക്സ്പ്രസ് ഹൈവേയിൽ ഓരോ ആക്സിഡന്റ് പറ്റിയിട്ട് ഓരോ ആളുകളെ പോലീസുകാരെ എവിടെ എടുക്കാതെ, ഒരു ഹോസ്പിറ്റൽ പോലും എടുക്കാതെ വഴിയിൽ ഉപേക്ഷിക്കാൻ വയ്യാഞ്ഞിട്ട് ഒരു മനുഷ്യജീവനാണെന്ന് വെച്ചിട്ട് ഈ പാസ്റ്റേഴ്സിന്റെ അടുത്ത് അടുക്കിൽ കൊണ്ടുവിടും. ഞാൻ എൻ്റെ എൻ്റെ അനുഭവങ്ങളാണ്, ഇതൊക്കെ ഞാൻ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ്. അവിടെ പോയിട്ട് ഓരോ പാസ്റ്റേഴ്സ് ആ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവിടുമ്പോൾ കൈയൊക്കെ എന്താ പറയുക, അളിഞ്ഞ ആളുകൾ, കൈയൊക്കെ പുഴുവന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒരു ഹോസ്പിറ്റൽ, ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോലും എടുക്കാതെ ഇവരുടെ അടുത്ത് കൊണ്ടുവിടുമ്പോൾ ഇവർ ഒരു ഇതും കൂടാതെ ഗ്ലൗസ് മാത്രം ഇട്ടുകൊണ്ട് അവരുടെ കയ്യിലേക്ക് എല്ലാ ആ പുഴുക്കളൊക്കെ എടുത്ത് മരുന്ന് വെച്ച് കെട്ടി അവരെ ചികിത്സിച്ച് സുഖപ്പെടുത്തി അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ മിഷണറിമാരെയൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾ മതം മാറ്റുന്നവരാണ്, നിങ്ങൾ അത് ചെയ്യുന്നവരാണ്, ഇത് ചെയ്യുന്നവരാണെന്ന് പറയുമ്പോൾ വല്ലാത്ത ഒരു ഒരു മനുഷ്യനെന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുറ്റം പറയുന്ന, ഇങ്ങനെ വിമർശിക്കുന്നവർ മാനുഷിക തലം പോലും വിട്ട് അവർ എന്താ പറയുക, ഒരു അധമ ഒരു മൊറാലിറ്റീൻ്റെ ഒക്കെ ത്യജിച്ച് അങ്ങേ അറ്റ തലത്തിൽ എത്തി നിൽക്കുന്നവരാണെന്ന് പറയേണ്ടി വരും. നിങ്ങൾ ഈ വിമർശിക്കുന്നവരൊന്ന് ഗ്രാമങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലണം. നീ ഇവ അവർക്കുണ്ടാവുന്ന സുഖ സൗകര്യങ്ങൾ, അപ്പോൾ ഒരു പാസ്റ്ററോട് ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മിഷണറിമാരോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് പ്രിയ സഹോദര അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ ഒരു വാക്കേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ സ്നേഹം. അതാണ് സിജോബർ നേരത്തെ പറഞ്ഞത്, ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പറയുമ്പോൾ, കാരണം അവരെ നിർബന്ധിക്കുന്നത് അതാണ്, അപ്പോൾ അത് വ്യക്തമാക്കുമ്പോൾ അവർ കർത്താവിനെ അറിയുമ്പോൾ അല്ലെങ്കിൽ അവർ കർത്താവിലേക്ക് വരുമ്പോൾ അതിൽ എന്താണ് തെറ്റ്? പല ഗ്രൂപ്പുകളിലും പലപ്പോഴും അനിൽക്കുടി തോട്ടം പാസ്റ്റർ ആണെങ്കിലും ഒരുപാട് പേര് പറയാറുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് വളരെ വ്യക്തമായിട്ട് മിഷണറിമാർ ചെയ്യുന്നു, അതിന് നിങ്ങൾക്കോ ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ അവർ ചെയ്യുന്നതോ നിങ്ങൾ ദുഷിച്ച് വളരെ തെറ്റിദ്ധാരണ പരത്തുന്നു. ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്തുകൊണ്ട്, ഞാൻ പ്രിയ സഹോദരൻ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ഹിസ്റ്ററി ഒന്ന് പോയി പഠിക്കണം. ആ ഹിസ്റ്ററി മാത്രം പഠിച്ചാൽ പോരാ, വല്ലതും അവിടുന്ന് കേട്ടിട്ട് സംസാരിച്ചാൽ പോരാ, വിമർശിച്ചാൽ പോരാ, നിങ്ങൾ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിച്ചെല്ലണം, സാധാരണ മനുഷ്യൻ്റെ ഇടയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലണം, അവരുടെ ദുഃഖങ്ങളൊക്കെ ഒന്ന് പോയി ഒന്ന് കാണണം. അപ്പോൾ അറിയാം ക്രൈസ്തവ മിഷണറിമാർ ചെയ്യുന്നതിൻ്റെ ആ ഒരു വലിയ പങ്ക്. ഈ ഭാരതം ഇന്നത്തെ നിലയിലേക്ക്, നേരത്തെ സാം ബ്രദർ കറക്റ്റായിട്ട് പറഞ്ഞു, ഭാരതം ഇന്നത്തെ നിലയിലേക്ക്, കേരളം ഇന്നത്തെ നിലയിലേക്ക് ആയതിൻ്റെ ഏറ്റവും പുറകിലുള്ള റീസൺ ക്രൈസ്തവ മിഷണറിമാരാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ഞാനും കേട്ടിട്ടുണ്ട് നമ്മൾ പള്ളിക്കൂടം എന്നൊരു വാക്ക് പറയാറുണ്ട്, പള്ളിയോട് ചേർത്ത് ഒരു കൂടം ഉണ്ടാക്കിയിട്ട് അവിടെ പലരെയും വിദ്യാഭ്യാസം കൊടുക്കുമായിരുന്നു, ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് ഇന്ന് ഉള്ള സാക്ഷരതയും, ഇന്ന് ഈ ഇവർ ഈ തിരിഞ്ഞു കുത്തുന്നുണ്ടല്ലോ, ഈ ക്രൈസ്തവ മിഷണറിമാർ ചെയ്ത് അതിലൂടെ വളർന്ന് ജീവിച്ച് പടുകൂട്ട മരങ്ങളായിക്കൊണ്ട് നിന്നിട്ട് ഈ മിഷണറിമാരെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ, അവരൊന്ന് ചിന്തിച്ച് നോക്കണം, അവരൊന്ന് ഇറങ്ങി നോക്കണം. അത്രയും എനിക്ക് താഴ്മയായിട്ട് നിങ്ങളോട് പറയാനുള്ളൂ, ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഇതെല്ലാത്തിനും ഇതിങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവർ മതം സ്ഥാപിക്കാനല്ല, മനുഷ്യരെ, യഥാർത്ഥ മനുഷ്യരെ തങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക്, ഒരു വെളിച്ചത്തിലേക്ക് അവരെ വലിച്ചു കൊണ്ടുവരികയാണ്. അവർക്ക് ഭക്ഷണം ഉണ്ടാവുകയാണ്, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവുകയാണ്, അവർ ഒരു സ്വയം എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പടുകൂറ്റം വൃക്ഷങ്ങളായിട്ട് മാറുകയാണ്, ഒരു എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യരായിട്ട് മാറുകയാണ്. അതാണ് ക്രൈസ്തവ മിഷണറിമാരുടെ പങ്ക്. വളരെ ചരിത്രങ്ങളൊക്കെ പഠിച്ചു പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു നിരീശ്വരനുമല്ല, ഒരു വിമർശിക്കുന്ന തീവ്രവാദ സ്വഭാവങ്ങളുള്ള ഒരു ആളുമല്ല, അവരൊന്നുമല്ല ഇന്ത്യയെ മാറ്റിമറിച്ചത്. ഈ ഇന്ത്യയെ മാറ്റിമറിച്ചത് തങ്ങളുടെ ജീവനെ പകച്ചുകൊണ്ട്, തങ്ങളുടെ ജീവനെ കാര്യമാക്കാതെ, തൻ്റെ സുഖ സൗകര്യങ്ങൾ
ഹൃദയങ്ങളൊക്കെ വിട്ടെറിഞ്ഞ് പട്ടിണിയും തണുപ്പും കൊടും ചൂടുകളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരുപാട് ജീവൻ, ഒരുപാട് ആളുകൾ, ക്രിസ്തുവിലുള്ള ആളുകളുടെ ഒരു പ്രവർത്തനമാണിത്, ദൈവത്തിന്റെ അനുഗ്രഹമാണിത്. അതുകൊണ്ട് ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു സംസാരിക്കാൻ തന്നതിന്. താങ്ക് യു സിജോ ബ്രദർ. താങ്ക് യു. വളരെ ആവേശകരമായിട്ടുള്ള വാക്കാണ് സഹോദരൻ പറഞ്ഞത്. അത് അത്രമാത്രം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്, നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്നതും. അത് ശരിക്കും പറഞ്ഞാൽ തികഞ്ഞ മനുഷ്യത്വമാണ് അവർ കാണിച്ചിട്ടുള്ളത്. പലരും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ക്രിസ്ത്യൻ മിഷണറിമാരെ ഒരുമിച്ചാണ് പലരും ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്രിസ്ത്യൻ മിഷണറിമാർക്ക് എതിരായിരുന്നു, അവരിവിടെ വന്ന് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെതിരായിരുന്നു, അവരിവിടെ വന്ന് മാറുമറയ്ക്കുന്നതിനെതിരെ സമരം ചെയ്യുന്നതിനെതിരായിരുന്നു, അവരെ അയിത്തക്കാർക്കെതിരെ നിൽക്കുന്നത് എതിരായിരുന്നു. അങ്ങനെ പല കാര്യത്തിന് എന്ത് ചെയ്തിരുന്നു, അവരെതിരായിരുന്നു. എന്നാൽ മറ്റ് പോർച്ചുഗീസുകാരും ഡാനിഷുകാരും ഡച്ചുകാരൊക്കെ തമ്മിൽ ഭേദമായിരുന്നു ഇക്കാര്യത്തിൽ. എന്നാൽ ക്രിസ്ത്യൻ മിഷണറിമാരെ ഈ പ്രതിബന്ധങ്ങളെയൊക്കെ മറികടന്ന് അവർ വളരെ ശക്തമായ നിലയിൽ ഇതിനെതിരെ പോരാടി. ഇന്ന് മൊറീസയുടെ ഗ്രാമങ്ങളിൽ, അതുപോലെ തന്നെ ഛത്തീസ്ഗഡിന്റെ ജാർഖണ്ഡിന്റെ ഒക്കെ ഗ്രാമങ്ങളിൽ ഇന്നും ക്രിസ്ത്യൻ മിഷണറിമാര് സേവനം അനുഷ്ഠിക്കുന്നതിന്റെ കാരണം ഇതാണ് അല്ലെ. നമുക്കതിനെ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാരതത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായി, ചർച്ചുകൾക്ക് നേരെ, സഭാഹാളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ആശങ്കയോടെയാണ് കണ്ടിരുന്നത്. പക്ഷെ നമുക്ക് പേടിക്കാനില്ല, കാരണം ക്രിസ്തു സ്നേഹത്തിന്റെ പേരിലാണ് നമ്മൾ ഭാരതത്തിലായിരിക്കുന്നത്. ഭാരതത്തിന്റെ ഓരോ ഗ്രാമങ്ങളിലും ക്രിസ്തു പ്രസംഗിക്കപ്പെടണം, ഭാരതത്തിന്റെ ഓരോ പട്ടണങ്ങളിലും യേശു ക്രിസ്തു പ്രസംഗിക്കപ്പെടണം, ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു അറിയപ്പെടണം. അങ്ങനെ ക്രിസ്തുവിനെ നമ്മൾ അറിയിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് പള്ളിയോട് ചേർന്ന് അരുൺ ബ്രദറോട് പറഞ്ഞതുപോലെ പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ കുഷ്ഠരോഗികളെ മാറോടണച്ചത്, അതുപോലെ തന്നെ സ്ത്രീകൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തത്, മാറുമറയ്ക്കാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ടെന്ന് പ്രചോദിപ്പിച്ചത്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാരണം എന്താ? തികഞ്ഞ മനുഷ്യ സ്നേഹം. തികഞ്ഞ മനുഷ്യ സ്നേഹമായിരുന്നു അത്. ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് ഉയർന്നു വന്ന മനുഷ്യ സ്നേഹത്തിൽ ആണ് ക്രിസ്ത്യൻ മിഷണറിമാര് ഈ കാര്യങ്ങളൊക്കെയും ചെയ്തത്. എബി സഹോദരൻ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞു, സഹോദരൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറഞ്ഞാലും. എബി സഹോദരൻ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഡ്രൈവ് ചെയ്യാന്ന് തോന്നുന്നു, അങ്ങനെ പറഞ്ഞിരുന്നു. ഓക്കെ, സാമിനെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? സാം അജ, കൂട്ടിച്ചേർക്കാനായിട്ട് ഇപ്പൊ ഞാനിത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാന് നേരത്തെ പഠിച്ച പുസ്തകങ്ങളൊക്കെ ഇന്ന് റെഫർ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതില് ചരിത്രം ആവേശകരമായ ചരിത്രമല്ലേ അതൊക്കെ? എത്ര അതൊക്കെ വില്യം കേറിക്ക് എത്ര മാത്രം ഈ ഭാരതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് സാമി. സാമൊക്കെ സാമല്ലേ ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണല്ലോ. അതെ, വില്യം കേറി അതൊരു ഭയങ്കര നമ്മളെയൊക്കെ ആവേശം കൊള്ളിക്കുന്ന ഒരു മനുഷ്യനാ. അദ്ദേഹം ദീർഘയാത്ര ചെയ്ത് ഇന്ത്യയുടെ നമ്മുടെ സരാംപൂർ വരികയും അവിടെ വന്ന് അദ്ദേഹത്തിന് എൻട്രി ചെയ്യാൻ കഴിയാതിരുന്നിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് അദ്ദേഹത്തിനെ ഇവിടെ എൻട്രി ചെയ്യിപ്പിക്കാതിരിക്കുകയൊക്കെ ചെയ്ത സന്ദർഭമൊക്കെ അതിനുശേഷം എന്നിട്ട് അദ്ദേഹം വരികയും പിന്നെ ആ ഡച്ച് കോളനിയിൽ വന്ന് താമസിക്കുകയൊക്കെ ചെയ്ത് വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ്. അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പ്രവർത്തകര്, സരാംപൂർ ട്രയം, വില്യം വാർഡ്, ജോഷോമ അല്ലെ, അവരും മൂന്നുപേരും കൂടെ ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഭയങ്കരമായിട്ട് ആവേശം കൊള്ളിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവരും സതി നിർത്തലാക്കിയത് രാജാറാം മോഹൻ റോയുടെ പേര് എടുത്തുതരിക്കും. സ്കൂളിൽ പോലും പഠിച്ചു, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും സതി നിർത്തലാക്കിയത് നമ്മള് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം എഴുതുന്ന രാജാറാം മോഹൻ റോയി എന്ന്, ആർക്കും അറിയില്ല വില്യം കേറി ആണോ എന്ന്. പക്ഷെ നമ്മൾ ചരിത്രത്തിന്റെ വസ്തുതകൾ പഠിച്ചു നോക്കുമ്പോഴാണ് വില്യം കേറി എന്നൊരു മനുഷ്യൻ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിലെ ആദ്യത്തെ ദേശീയ പത്രം അച്ചടിച്ചത് വില്യം കേറിയാണ്. സമാചാർ ദർപ്പണം എന്ന് പറഞ്ഞ ബംഗാളി ഭാഷയില്
ഭാരതത്തിലെ ദേശീയ പത്രം വില്ലങ്കേരി അച്ചടിച്ചു. അതുപോലെ തന്നെ ഏകദേശം അനേകം ഭാഷകളിലേക്ക് പുതിയ നിയമം അദ്ദേഹം വിവർത്തനം ചെയ്തു. ലിപി കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അതുപോലെ തന്നെ ഈ നമ്മുടെ രാജാറാം മോഹൻ റോയ് ഉണ്ടാക്കിയ ബ്രഹ്മസമാജ്, ആര്യസമാജ് തുടങ്ങിയ ആ ഒരു മേഖലയ്ക്ക് സ്വാധീനം വന്നത് വില്ലങ്കേരിയുടെ ഒരു പ്രവർത്തന ഫലമായിട്ട്. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഒരു പ്രവർത്തനങ്ങളെയാണല്ലോ ഫോളോ ചെയ്തത്. അത് വില്ലങ്കേരിയിൽ നിന്ന് ലഭിച്ച ഒരു ഇൻസ്പിറേഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ സെറാംപൂർ യൂണിവേഴ്സിറ്റി, അതൊരു വലിയ എന്താ അനേകർക്ക് പ്രയോജനകരമായി തീരുന്ന ഒരു യൂണിവേഴ്സിറ്റിയായി മാറി. തിയോളജിക്കലി മാത്രമല്ല സെക്യുലറലി ആണെന്നുണ്ടെങ്കിലും അനേകം പേർക്ക് അവിടുന്ന് പഠിച്ചിറങ്ങാനായിട്ട് കഴിഞ്ഞു. ഒത്തിരി പേര് ഭാരതത്തിന്റെ വിവിധ മേഖലകളിൽ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു സംഭാവനകളുമായിട്ട് പോയി. അതുപോലെ തന്നെ വില്ലങ്കേരി എന്ന ആ ഒരു മനുഷ്യൻ ഒരു തന്റെ പുറകിലോട്ടൊക്കെ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ഒരു മേന്മയും മെച്ചവും പറയാനില്ലാത്ത സാധാരണക്കാരിൽ അതിസാധാരണക്കാരനായ ഒരു മനുഷ്യന് ദൈവം ഉപയോഗിച്ചു ഇവിടെ കൊണ്ടുവന്നു, അത്രയും പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. അപ്പോ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യ സ്നേഹം തന്നെയാണ്, അല്ലാതെ അദ്ദേഹത്തിന് എന്തെങ്കിലും ആയിത്തീരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടം കൊയ്യാനോ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ ഞാൻ പണ്ട് കേട്ട ഒരു കഥ ഇങ്ങനെയാണ്, അദ്ദേഹം ഇംഗ്ലണ്ടില് വർക്ക് അദ്ദേഹത്തിന്റെ എന്താ ചെരുപ്പൂത്തി എന്നുള്ള ഒരു ആ പൊസിഷനിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോ അദ്ദേഹത്തിനൊരു നടന്നതാണോ സ്റ്റോറിയാണോ അറിയില്ല, എങ്കിലും ഞാൻ കേട്ടൊരു കഥയാണ്. ഒരു ഭാരതത്തിന്റെ ഒരു ഒരു പത്രത്താളിൽ നിന്ന് ഒരു ഭാരതത്തിന്റെ ഒരു പിക്ചർ കിട്ടി. അപ്പം അന്ന് ഇരുണ്ട ഭൂമി എന്നറിയപ്പെടുന്ന ഈ ഭാരതത്തെ അദ്ദേഹം കൈവച്ചിട്ട് ആ പിക്ചറിൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ ഭാരതത്തിലോട്ട് അയക്കണം. അദ്ദേഹം അതിനു വേണ്ടിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ അവസാനം ഭാരതത്തിൽ എത്തി. ഭാരതത്തെ ഇരുണ്ട ഭാരതത്തെ ഒരു വെളിച്ചം കൊടുക്കാൻ, ഒരു മെഴുകുതിരി വെട്ടം കൊടുക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം നമ്മുടെ ജീവിതത്തിലും ഒത്തിരി ഇൻസ്പിറേഷൻ ആണ്. ഇനിയുള്ള ഇനിയും നമ്മുടെ അതുപോലെ തന്നെ വില്ലങ്കേറി ചെയ്തതുപോലെ അനേകം ചെയ്യാനുണ്ട്. അപ്പോ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ അനേക ഏരിയകൾ ഇനിയും ബാക്കി കിടക്കുന്നുണ്ട്. ആദിവാസി മേഖലകൾ ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പം ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ തന്നെ നമുക്കറിയാം ആദിവാസികൾക്ക് ഇടയിലേക്ക് അവരുടെ ഭാഷയിൽ അവരുടെ മീൻസ് അവരുടെ ഭാഷയിലേക്ക് മലയാളത്തിൽ തന്നെ അവരുടെ ഭാഷയിലേക്ക് ബൈബിള് അവരെ ഉച്ചരിക്കുന്ന സ്ലാങ്ങിലേക്ക് ബൈബിള് പരിഭാഷപ്പെടുത്തിയ ഇതൊക്കെ ഞാൻ അതിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു കഴിഞ്ഞ ഇടയ്ക്ക് CM നമ്മുടെ കോട്ടയം CMS ഹാളിൽ. അപ്പം ഓരോ മേഖലകളിലേക്ക് ഓരോ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മുടെ സമൂഹത്തെ ഉദ്ധരിക്കാനുള്ള ഓരോ കാര്യങ്ങളിലേക്ക് ക്രിസ്ത്യൻ മിഷണറിമാർ കൊടുക്കുന്ന സംഭാവന വളരെ വലുതാണ്. അതിൽ വില്ലങ്കേരിയുടെ പങ്ക് ഏറ്റവും ഉയർന്നു തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ്. ബാക്കി ഞാൻ പുറകെ പറഞ്ഞോളാം സിയാച്ച. ഓക്കെ, വളരെ വളരെ ആവേശകരമായിട്ടൊരു ചരിത്രമാണ് വില്ലങ്കേരിയുടെ നമുക്ക് മുന്നിലുള്ളത്. വില്ലങ്കേരി അങ്ങനെ ജലിച്ചുയർന്ന ഒരു എന്താണ് ഒരു തീപ്പന്തം പോലെ വളരെ ശക്തമായിട്ട് ഇന്ത്യയിലെ ഭാഷകൾക്ക്, ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്, മിഷണറി പ്രവർത്തനങ്ങൾക്ക്, അച്ചടിക്ക് ഒക്കെ വളരെ സംഭാവനകൾ അദ്ദേഹം നൽകി. ഇവിടെ മദർ തെരേസയെ നിന്ദിക്കുന്ന നിരീശ്വര മതത്തിൽപ്പെട്ട ആളുകൾ, വില്ലങ്കേരിയെ പോലെയുള്ളവർ ഭാരതത്തിന് നൽകിയ സംഭാവന മനസ്സിലാക്കേണ്ടതാണ്. കൊളാമ്പി പോലുള്ള ചാനലുകളിൽ ഇരുന്ന് ക്രൈസ്തവ മിഷണറിമാരെ വിമർശിക്കുന്നവർ വില്ലങ്കേരിയെ പോലുള്ളവർ നൽകിയ സംഭാവനകളെ നോക്കിക്കാണേണ്ടതാണ്. ഇന്ത്യയിലെ ഭാഷകൾക്ക്, ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്, ഇന്ത്യയിലെ മനുഷ്യർക്ക്, ദുരാചാരങ്ങൾക്കെതിരെ ഇതൊക്കെ എന്തുകൊണ്ട് ഒരു ഉപരി വിപ്ലവമായ പഠനം മാത്രം നടത്തി അവർ വിമർശിക്കുന്നു എന്നുള്ളത് പലപ്പോഴും നമുക്ക് ആശ്ചര്യം ഉളവാക്കുന്ന കാര്യമാണ്. നമ്മുടെ വർഗീസ് സഹോദരൻ ഇവിടെ ഉണ്ട്. ഇന്ത്യയിൽ ക്രൈസ്തവ മിഷണറിമാരെ നൽകിയ സംഭാവനകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അങ്ങേക്ക്? ഞാൻ കേൾക്കാൻ, ഞാൻ കിടക്കുവായിരുന്നു, ഉറങ്ങിപ്പോയത്. ഇപ്പൊ എടുത്തു നോക്കുമ്പോ കണ്ടു കേറിയ എന്താണ് പറഞ്ഞോളൂ.
ഞാൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി മൊബൈലും ചെവിയിലും വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇത് കണ്ട് പോണെന്ന് നോക്കിയത് എന്തോ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ പറയാനുള്ള ഒരു ഊടിലല്ല, ഉറക്കത്തില ആക്ച്വലി കേൾക്കണ. ഇവിടെ ഞാന് ഈ വിശാൽ മംഗൾവാടിയുടെ ഒരു പുസ്തകം, വളരെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു പുസ്തകം, അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ദ ക്വസ്റ്റ് ഫോർ ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി എന്ന പുസ്തകം. അതിൽ അദ്ദേഹം ഒരു സംഭവ കഥ പറയുന്നുണ്ട്. അത് തെക്കൻ മണിപ്പൂരിലുണ്ടായ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. മണിപ്പൂരിൽ വളരെ നമുക്കറിയാം ഗോത്രവർഗക്കാർ തമ്മിൽ കലാപമുള്ള പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണ്. അവിടെ 1909 ഒരു തപാൽ ശിപായി അവർക്ക് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ കോപ്പി എത്തിച്ചു കൊടുത്തു. ഗ്രാമത്തിലുള്ള ആർക്കും വായിക്കാൻ അറിയില്ലായിരുന്നു. അത് മാത്രമല്ല, അത് ലുഷാ എന്ന പേരുള്ള മറ്റൊരു ഭാഷയിൽ എഴുതപ്പെട്ടതുമായിരുന്നു. അതിൽ കടന്നുപോയ ഒരു വഴിയാത്രക്കാരനെ വിളിച്ച ഗോത്രത്തലവൻ അത് വായിച്ചു കേൾപ്പിച്ചു. അത് അയച്ചയാളുടെ അഡ്രസ് അങ്ങനെ അവർ കണ്ടെത്തി. ആ പുസ്തകത്തിലെ സന്ദേശം വിശദീകരിക്കുന്നതിനായിട്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുന്നതിനായി ഗോത്രത്തലവൻ ദൂതന്മാരെ അയച്ചു. പിന്നീട് അങ്ങനെ അദ്ദേഹം അവിടെ എത്തുകയും ആ ഹ്രസ്വ സന്ദർശനത്തിന്റെ ഫലമായി 4 കൗമാരക്കാരും ചോവങ്കന്ന യുവാവും യേശു ക്രിസ്തുവിന്റെ അനുയായികളായി തീർന്നു. അവർ ആ യോഹന്നാന്റെ സുവിശേഷം ഹൃദ്യസ്ഥമാക്കുന്നതിനായി ലുഷായി ഭാഷ പഠിച്ചു. അവിടെ പിന്നീട് ഒരുപാട് സ്കൂളുകൾ ഉണ്ടായി, അവിടെ സാക്ഷരതയുണ്ടായി, അവിടെ ഭാഷകൾ പഠിപ്പിച്ചു. തെക്കൻ മണിപ്പൂരിൽ ഉണ്ടായ ഒരു കാര്യമാണ് വിശാൽ മംഗൾവാടി പറയുന്നത്. അത്രമാത്രം ഈ സുവിശേഷം ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ക്രിസ്തുവിന്റെ സ്നേഹം ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഭാരതത്തിന്റെ ഓരോ ഗ്രാമങ്ങളിലും യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കട്ടെ, ഭാരതത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ക്രിസ്തുവിനെ കുറിച്ച് പറയട്ടെ. ക്രിസ്തു സ്നേഹം കേവലം ഒരു മതസ്നേഹമല്ല, അല്ലെങ്കിൽ പുസ്തക സ്നേഹമല്ല, അതിനപ്പുറത്തേക്ക് ഇത് മനുഷ്യ സ്നേഹം കൂടിയാണ്. മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്നതാണ്, അവന്റെ വിദ്യാഭ്യാസത്തിൽ ഇടപെടുന്നതാണ്, അവന്റെ ഭാഷയിൽ ഇടപെടുന്നതാണ്, അവന്റെ ചിന്തകളിൽ ഇടപെടുന്നതാണ്. ഇവിടുത്തെ സുവിശേഷത്തിന്റെ ഒരു ശക്തി, ആ സുവിശേഷം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ ശക്തി, അത് മനുഷ്യ സ്നേഹമാണ്. ആ മനുഷ്യ സ്നേഹം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദുരാചാരങ്ങൾക്കെതിരെ, ഇവിടെ കേരളത്തിലായിക്കോട്ടെ ഭാരതത്തിലായിക്കോട്ടെ, ദുരാചാരങ്ങൾക്കെതിരെ പോരാടുവാൻ പലരെയും ശക്തമാക്കിയത് എന്താണ്? ഈ ക്രിസ്തു സ്നേഹമാണ്. ആ ക്രിസ്തു സ്നേഹത്തിന്, ക്രിസ്തു സ്നേഹം എന്ന ആശയത്തിലൂന്നിയാണ് മിഷണറിമാർ ഇവിടെ വന്ന് പ്രവർത്തിച്ചത്. അപ്പോൾ നമ്മള് അതിന്റെ മറുവശമായിട്ട് നിരീശ്വര മതക്കാർ ക്രിസ്ത്യാനിറ്റിയെ, ക്രിസ്തു മാർഗത്തെ, ക്രിസ്ത്യൻ മിഷണറിമാരെ ഒക്കെ വിമർശിക്കുമ്പോൾ അവരോട് നമുക്കുള്ളത് സഹതാപം മാത്രമാണ്, അവരോട് നമുക്കുള്ളത് അനുഭവമാണ്. അവരിത് മനസ്സിലാക്കുവാൻ, അവരിത് പഠിക്കുവാൻ, ചരിത്രം ശരിയായി മനസ്സിലാക്കുവാനൊക്കെ അവർക്കൊരു വഴി ഒരുങ്ങട്ടെ. എന്തിനേയും വിമർശന ബുദ്ധിയോടെ കാണാതെ നിഷ്പക്ഷമായ കാര്യങ്ങൾ പഠിക്കട്ടെ. എവിടെയെങ്കിലും നിന്ന് ഏതെങ്കിലും ഒരു കാര്യം എടുത്ത് എന്തെങ്കിലും വിമർശിക്കുന്ന ഒരു പരിപാടിയല്ല നമ്മൾ ചെയ്യേണ്ടത്, മറിച്ച് കൃത്യമായി പഠിക്കണം, നിരീക്ഷണ വിധേയമായി പഠിക്കണം, ക്രമമായി പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഈ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ തിരസ്കരിക്കാതിരിക്കുവാനും അവർ കഴിയും. ഈ റൂമ് ഇങ്ങനെ ഇടുവാനുള്ള ഒരു കാരണം, പല സമയങ്ങളിലായിട്ട് നിരീശ്വര മതക്കാർ അവരുടെ ചാനലുകളിൽ കൂടിയും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കൂടിയും ക്ലബ് ഹൗസിൽ കൂടിയൊക്കെ ക്രിസ്ത്യൻ മിഷണറിമാരെ ആക്ഷേപിക്കുകയും അത്തരത്തിലുള്ള സംഭാവനകൾ നൽകിയിട്ടില്ലെന്ന് പറയുകയും മദർ തെരേസയെ പോലുള്ളവരെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മളിവിടെ ഇവർ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥമായി പുലബന്ധം പോലും ഇല്ലെന്ന്, വ്യക്തിപരമായി ചരിത്രത്തിൽ നിന്ന് ചരിത്ര പുസ്തകങ്ങളെ പരതിക്കൊണ്ട് നമ്മൾ അതിനെ പരിശോധിച്ചു മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിങ്ങനെ വളരെ ചുരുക്കം പേരാണ് ഇപ്പൊ ഈ ഗ്രൂപ്പിലുള്ളത്, റൂമിലുള്ളത്. ക്രിസ്തു സ്നേഹം നിങ്ങളെ തേടിയെത്തട്ടെ. യേശു ക്രിസ്തുവുമായിട്ടൊരു കണ്ടുമുട്ടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ, ഒരു എൻകൗണ്ടർ ഉണ്ടാകുവാൻ നിങ്ങൾക്ക് സഹായിക്കട്ടെ. ഇനിയും ബൈബിൾ ആൻസേഴ്സിന്റെ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിൽ നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങളിതിനെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. തുടർന്ന് നടക്കുന്ന പരിപാടികളിൽ, പ്രോഗ്രാമുകളിൽ നിങ്ങൾ ആശയങ്ങൾ വന്ന് പറയാനും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയാനും സ്വതന്ത്രമായ വീക്ഷണങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ സ്വാതന്ത്ര്യമുണ്ടായിരിക്കുന്നതാണ്. അരുൺ ബ്രദറിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ?
ഇല്ല സിജു ബ്രദർ ഇല്ല താങ്ക് യു. അച്ഛാ ഒരു കാര്യം പറഞ്ഞോ നമ്മുടെ ചരിത്രകാരന്മാരൊക്കെ ശരിക്കും ഈ വലിയ ഈ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കുകയും അല്ലെങ്കിൽ യുദ്ധം ഒക്കെ ചെയ്ത് ഭാരതത്തെ വെട്ടിപ്പിടിച്ച ആൾക്കാരുടെ കാര്യങ്ങളെ പറ്റി വർണ്ണിക്കാനാണെന്ന് തോന്നുന്നു. ആവേശം, അതായത് നമ്മുടെ ഭാരതത്തിലേക്ക് ആൾക്കാരൊക്കെ വന്നു കയറിയത് ആൾക്കാരാണല്ലോ, ആര്യന്മാര്, അതുപോലെ തന്നെ ഈ മുഗൾ വംശജര്, അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതുപോലെ ഒത്തിരി ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലേക്ക് വന്നു കയറിയ ആൾക്കാർ. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന സാധാരണ തദ്ദേശീയരായിട്ടുള്ള ദ്രാവിഡന്മാരൊക്കെ തെക്കൻ സൈഡിലേക്ക് മാറ്റപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉത്തരേന്ത്യ മുഴുവൻ വലിയ ആര്യന്മാരും ആഢ്യത്തുള്ളവരും ഒക്കെ വന്ന് താമസിക്കുകയും അവരുടെ സംസ്കാരങ്ങളൊക്കെ രൂപപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ വളരെ വിശദീകരിച്ച് പറയാനും, കാരണം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംസ്കാരത്തെ തച്ചുടച്ച് തകർത്തിട്ടാണ് അങ്ങനെയുള്ള ഒരു സംസ്കാരം അവരവിടെ രൂപപ്പെടുത്തിയെടുക്കുകയും പിന്നെ ഈ മുഗളന്മാർ വന്നതോടുകൂടെ മുഗൾ സാമ്രാജ്യം വന്ന് എന്താ അവിടെ ഉണ്ടായിരുന്ന സംസ്കാരത്തെ നശിപ്പിച്ച് പുതിയൊരു സംസ്കാരം അവിടെ രൂപപ്പെടുത്തുകയൊക്കെ ചെയ്തത്. എന്നാൽ ക്രൈസ്തവ മിഷണറിമാർ വന്നിട്ട് ഒരു സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി നിന്നില്ല. അവരുടെ അവരെങ്ങനെ നിന്നിരുന്നോ ആ നിലവാരത്തിൽ നിന്ന് അവരെ കുറച്ചും കൂടെ ഉന്നത നിലവാരത്തിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും അതുപോലെ തന്നെ അവരുടെ എന്താ മെച്യൂർ ആയിട്ട് ഉള്ള ഒരു നിലവാരത്തിലേക്ക് അവരെ മാറ്റിയെടുക്കുകയാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്തത്. അപ്പൊ അതൊരിക്കലും ഒരു എന്താ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു വസ്തുവായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് നമ്മുടെ പൊതുജീവിതം കൊണ്ടും പൊതു നിലവാരം കൊണ്ടും ഒക്കെ ഒരു മാറ്റപ്പെടുന്ന ഒരു സംഗതിയാണ്. അപ്പം ഈ പറയപ്പെടുന്ന ഈ ആൾക്കാർ വരെ ഇത്തരം നിലവാരത്തിലേക്ക് ചിന്തിക്കാനും അല്ലെങ്കിൽ ഈ ഒരു ബോധത്തിലേക്ക് ഉയർന്ന ധാർമ്മിക ബോധത്തിലേക്കൊക്കെ ഉയരാനും കാരണം ക്രിസ്ത്യൻ മിഷണറിമാണ് എന്നുള്ളൊരു കാര്യം ഇവര് മറന്നു പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരേ ഉത്തരവുള്ളൂ. അപ്പം ഇന്ത്യ എന്ന രാജ്യത്തിലേക്ക് വന്നു കയറിയപ്പെട്ട പല വിഭാഗങ്ങളിൽ നിന്നും പല ആൾക്കാരിൽ നിന്നും ഏറ്റവും വ്യത്യസ്തരായിട്ടാണ് ക്രിസ്ത്യൻ മിഷണറിമാർ നിന്ന് ഇവിടുത്തെ ഒന്നിനെയും നശിപ്പിക്കാതെ ഇവിടെയുള്ള ജനങ്ങളെ വിദ്യാഭ്യാസം കൊടുത്തും അവരെ സാമൂഹ്യമായി ഉദ്ധരിച്ചും നമ്മുടെ ഇന്ത്യയെ ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കുക മാത്രമാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്തത് എന്ന് ഞാൻ അവസാനമായിട്ട് കൂട്ടിച്ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു. സംസാരിച്ച സഹോദരന്മാർക്ക് നന്ദി പറയുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഈ റൂമ് നമ്മൾ എൻ്റെ